ഇന്നത്തെ കോവിഡ് കഥ വളരെ വിശദമായിട്ട് പല പത്രങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കോവിഡും കോവിഡ് വാക്സിനുമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിഭ്രാമകമായ ഒരു റിപ്പോർട്ടിങ്ങാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ആശയ സ്ഥിരതയില്ലാതെ, ഒരു നിരീക്ഷണ സ്ഥിരതയില്ലാതെ കാലാകാലങ്ങളിൽ ഓരോന്നും തിരിച്ചും മറിച്ചും പറയുന്നതിൻ്റേതായ ഒരു വിപത്ത്, അത് സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മളിപ്പോഴറിയില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആഘാതം, അതെങ്ങനെയാണ് നമ്മെ ബാധിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടും. ഇപ്പോൾ തന്നെ ലാൻസെറ്റ് എന്ന് പറയുന്നത് അത്ര ആധികാരികമായ രേഖയൊന്നുമല്ല, പക്ഷേ ഇവിടെ എല്ലാവരും ഇപ്പോഴും ലാൻസെറ്റ് എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം തന്നെയാണ് അതെന്തോ വലിയ ദിവ്യ പരിവേഷം കൊടുത്ത് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റഡി ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ സ്റ്റഡിയിൽ ഇന്ന് എല്ലാ പത്രങ്ങളും അത് തമസ്കരിച്ചിട്ടുണ്ട്. ആ സ്റ്റഡി പറയുന്നത് കോവാക്സിൻ എന്ന് പറയുന്നത് അതിൻ്റെ എഫിക്കസി ഓൺലി 50%. ഇതാണ് വന്ന അതിൻ്റെ വാർത്താവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കാണിക്കുന്നില്ല. ഡീറ്റെയിൽസ് കാണിക്കുമ്പോഴത്തേക്ക് ഈ എഫിക്കസി എന്ന് പറയുന്നത് ഇത് ഈ രണ്ടാമതും വരുന്നതാണോ അതോ വന്നാലും മരണം തുനിച്ചതാണെന്ന് പറയുന്നതാണോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടുള്ള പ്രയോജനം 50% മാത്രമാണ് എന്നൊരു റിപ്പോർട്ട് വരുന്നു. ഇവിടെ കോവാക്സിൻ അതല്ലാതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വാക്സിൻ എന്നുള്ള രീതിയിൽ നമ്മൾ വിതരണം ചെയ്യുന്നു. അതിപ്പോൾ എന്തോട്ട് വിഭിന്നങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരേ വാക്സിനെ പറ്റി പല കമ്പനികളും പലതരം വാക്സിനുകൾ ഇറക്കുമ്പോഴത്തേക്ക് പലതരം വാക്സിനുകൾക്കും പലതരം ഗുണനിലവാരമുള്ളതാണെന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പനി വരുന്നു നമ്മൾ ഒരു ഡോളോ വാങ്ങിച്ച് കഴിക്കുന്നു, പാരസെറ്റാമോൾ വാങ്ങിച്ച് കഴിക്കുന്നു. പാരസെറ്റാമോൾ കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാവർക്കും അതേപോലെ ഒരേപോലെ ഇഫക്റ്റ് ആകണമെന്നില്ല. പക്ഷേ അതിന് ഒരു പറഞ്ഞില്ല ഒരു ജനറൽ ഇമ്പാക്റ്റ് ഉണ്ട്. സാധാരണഗതിയിൽ പറഞ്ഞില്ലേ അത് പാരസെറ്റാമോൾ വിഷമാണ്, മറ്റാണ്, മറിച്ചാണ്, അത് നിരോധിക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ഈ അത്യാവശ്യത്തിന് ഒരു ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോളോ നമ്മൾ കഴിക്കുന്നു. പക്ഷേ ആ ഡോളോയ്ക്ക് ഒരു ഇഫക്റ്റ് ഉണ്ട്. ആ ഇഫക്റ്റ് സാമാന്യമായി എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടുന്നതാണ്, ഏറ്റക്കുറച്ചിലുണ്ടാകും. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അതേ ഒരു ലെവലിലെങ്കിലും ഈ വാക്സിനെ കുറിച്ച്, അതായത് ഒരുപാട് വാക്സിനുകൾ ഉണ്ടാകുകയും ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ, അതാണ് ഈ പ്രൈവറ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ആധികാരികമായിട്ട് ഗവൺമെൻറ്റിന് നൽകാൻ കഴിയുന്ന ഒരു കമ്പനി, ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടേതായാലും, അത് ശുപാർശ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണനിലവാരം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് വ്യക്തത ഉണ്ടായിരിക്കണം. ഗവൺമെൻറ്റിന് ഇപ്പോഴും വ്യക്തത ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനയാത്ത പത്രത്തിൽ ഇങ്ങനെ ആയ പോലെ ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടി വരും എന്ന അത്രേ വിദഗ്ധ നിഗമനമെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമില്ല. അതാണ് ഏറ്റവും ഒടുവിലത്തെ നിലപാട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ഒരു വിമർശനം പറഞ്ഞില്ലേ, ഇപ്പോൾ ആരോഗ്യവകുപ്പിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിൽ എന്തുമാത്രം കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞില്ലേ ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടന, ഞങ്ങളാണ് ആരോഗ്യ ചികിത്സാ രംഗത്ത് നിൽക്കുന്നത്, ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങളത് പറഞ്ഞിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനെപ്പോഴും ആ 1994 സൂററ്റ് ഇൻസിഡൻ്റ് എപ്പോഴും ഞാൻ ഉദ്ധരിക്കുന്നതുകൊണ്ടാണ്. അങ്ങ് ലോകം മുഴുവൻ ഇളകി മറിഞ്ഞ് ആ ഇവിടെ ഒരു പാനിക് ഉണ്ടാക്കി എന്നിട്ട് ഇവിടെ പ്ലേഗാണ് എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ പഠിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അനുഭവപരിചയത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളിവിടെ പ്ലേഗിൻ്റെ മൈക്രോബിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നിങ്ങളവിടെ നിന്ന് ഒന്ന് കണ്ടെത്തി തന്നാൽ സഹായകമാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ്. എന്നിട്ട് ലോകത്തുനിന്ന് വലിയ WHO പ്രമാണിമാരൊക്കെ കെട്ടിപ്പിറക്കി ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണാനില്ലായിരുന്നു. വിളിപ്പ്യരായി തിരിച്ചു പോവുകയാണ് ചെയ്തത്. അത് ആ 94 അതുണ്ടാവും, പക്ഷേ 96 ശേഷം ഇന്ത്യൻ ഡോക്ടർമാർക്കത് പറയാൻ കഴിയുകയില്ല. ഇന്ത്യൻ ഡോക്ടർമാരല്ല, ഇന്ത്യ 96 ശേഷം അടിമവൽക്കരിക്കപ്പെടുകയാണ്. അതായത് ഡീസെൻട്രലൈസേഷൻ വരുന്നതോടുകൂടി നമുക്ക് നാവില്ലാതായി തീരുകയാണ്. അവിടുന്ന് കൽപ്പിക്കുന്നത് വിഴുങ്ങുക എന്നതിൽ കവിഞ്ഞ് നമുക്ക് യാതൊരു സ്വതന്ത്രമായ ഒരു അഭിപ്രായ ഭേദത്തിൻ്റെ സ്വരമുയർത്താൻ നമുക്ക് ത്രാണിയില്ല എന്ന് വന്നിരിക്കുകയാണ്. അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യശാസ്ത്ര രംഗത്തായാലും നമ്മുടേതായ ഒരു നിലപാട് തറയില്ല, അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ കാലുകളില്ല എന്നൊരവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
അതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ കോവാക്സിനെ കുറിച്ച് ഒരു ആക്ഷേപം വരുമ്പോഴത്തേക്ക് കോവാക്സിൻ്റെ വക്താക്കൾ ഒന്നുകിൽ അതിന് മറുപടി പറയണം അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് മറുപടി പറയണം. നിങ്ങളെ വിശ്വസിച്ച് കോവാക്സിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഹോസ്പിറ്റൽസ് ലെഫ്റ്റ് വിത്ത് അൺയൂസ്ഡ് വാക്സിൻസ്. എന്താണ് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വാക്സിന് വേണ്ടി ഒരു തള്ളിക്കയറ്റം ഉണ്ടായി, രണ്ട് വാക്സിനും കൊടുത്തതിന് ശേഷവും ഈ രോഗം വരുന്നു, ഈ രോഗമല്ല മറ്റു പല അസ്വസ്ഥതകളും മനുഷ്യർക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അതായത് ഇത് എടുക്കാതിരിക്കുമ്പോഴുള്ള ആരോഗ്യാവസ്ഥയും എടുത്തതിന് ശേഷമുള്ള ആരോഗ്യാവസ്ഥയും തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇത് എടുക്കാതിരിക്കുകയാണ് ഭേദമെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങുന്നത്. അത് പറഞ്ഞില്ലേ, അതൊരു ഒരു ഒരു എംപിരിക്കലായിട്ടുള്ള ഒരു അസസ്മെൻറ്റിന് വിധേയമാക്കേണ്ടുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ആവേശപൂർവ്വം ആദ്യഘട്ടത്തിൽ തള്ളിക്കയറിയ ജനങ്ങൾ മുന്നോട്ട് വന്നത്? ഇവിടെ ഗവൺമെൻറ് സ്റ്റോക്ക് ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗവൺമെൻറ് സ്റ്റോക്ക് ഇല്ലാതെ വന്ന ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്തു? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, ഒരു വാക്സിൻ കച്ചവടം കൂടെ നടത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അവർ ചെയ്തു. മെനി മേജർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ബോട്ട് ബൾക്ക് ഓർഡേഴ്സ് ഡിസ്ക്രീറ്റ്ലി ഫ്രം മാനുഫാക്ചേഴ്സ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഡ്യൂറിങ് മേ ജൂലൈ വെൻ ദി ഡിമാൻഡ് ഫോർ വാക്സിൻസ് വാസ് ഹ്യൂജ് ആൻഡ് വാക്സിൻ സപ്ലൈ ഫ്രം ദി സെൻറ്റർ വാസ് എററ്റിക്, ഇറ്റ് വാസ് ഓൺ റിക്വസ്റ്റ് ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ദാറ്റ് മെനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് സ്റ്റെപ്ഡ് ഇൻ ടു ഫെസിലിറ്റേറ്റ് കോവിഡ് 19 വാക്സിനേഷൻ ഡ്രൈവ്. കോവിഡ് 19 വാക്സിനേഷൻ ഡ്രൈവിന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മുന്നോട്ട് വരണം, ഞങ്ങളെക്കൊണ്ട് അതിനുവേണ്ടിയുള്ള വാക്സിൻസ് കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മുന്നോട്ട് വന്ന് ബൾക്കായിട്ട് ദ പർച്ചേസ്ഡ് ഇറ്റ്. ഏതാണ്ട് ഇതേ സംഭവം തന്നെയാണ് ഈ ടെസ്റ്റുകളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ പ്രയോഗിക്കുകയാണ്. ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോഴും നിർബന്ധപൂർവ്വം അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ളതിൻ്റെ യുക്തി പോലും നമ്മൾ പരിഗണിക്കുന്നില്ല. മനുഷ്യൻ്റെ ശരീരം കൊണ്ടുള്ള കളിയാണ്, ജീവൻ കൊണ്ടുള്ള കളിയാണ്, അവൻ്റെ ജീവിത അവസരങ്ങളെ തുലയ്ക്കുന്ന കളിയാണ് ഈ ടെസ്റ്റ് കൊണ്ട്. ഈ വാക്സിൻ അത്രയും വലിയ കുഴപ്പം സൃഷ്ടിച്ചോ എന്ന് ഞാൻ കരുതുന്നില്ല. വാക്സിനും ഒന്നോ രണ്ടോ ഡോസ് വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അത് സാധാരണഗതിയിൽ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ടാകും. പിന്നെ ചിലർ മരിച്ചിട്ടുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും റെസിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ ഒരു ഈ കുറേ ഇതിൻ്റെ ഒരു പകുതിയിലധികം ഭാഗം മനസ്സാണ് വാക്സിൻ എന്ന് പറയുന്നത്. അതിൽ എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഒരാളിനെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു റിപ്പർക്കഷൻ കൂടെ നിങ്ങൾ കണക്കാക്കണം. നിങ്ങൾ ഈ ആരോഗ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ലേ, ഇതിൽ മരുന്ന് അല്ലെങ്കിൽ ഒരു വാക്സിൻ കൊടുത്താൽ അത് എത്ര ശതമാനം അതിൻ്റെ പ്രയോജനം ഉണ്ടാകും? രോഗിയുടെ മനസ്സ്, രോഗിയുടെ ശരീരം, രോഗിയുടെ ശാരീരികമായ സവിശേഷതകൾ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഒരു രോഗത്തിന് നമ്മൾ നടന്ന ചികിത്സയുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട്, എൻവയോൺമെൻറ്റലായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപക്ഷെ എൻവയോൺമെൻറ്റലായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിനേക്കാളും പ്രധാനമായിട്ട് വരുന്നത്. പല രോഗങ്ങൾക്കും നമ്മൾ ഈ തികച്ചും ശാരീരികമെന്ന് കരുതുന്ന പല രോഗങ്ങൾക്കും അതിൻ്റെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് നമ്മളൊരു കൃത്യമായ ഗവേഷണം നടത്തുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ ഡോക്ടർ ഇക്ബാൽ അത് പറയാതെ പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങനെ തുറന്നു പറയാൻ ഉള്ള സ്വാതന്ത്ര്യമില്ല. അദ്ദേഹം അസ്വതന്ത്രനാണ്, അദ്ദേഹം ചങ്ങലക്കുള്ളിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉള്ളതുള്ളതുപോലെ പറയാൻ കഴിഞ്ഞില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, രണ്ടാമത് ഈ ഒരു വാക്സിൻ കൊടുത്തതുകൊണ്ട്, വാക്സിൻ കൊടുത്തതുകൊണ്ടല്ല ഡോക്ടറെ, നിങ്ങൾ ഈ പറഞ്ഞില്ലേ എപ്പോഴാണോ ഈ പറഞ്ഞില്ലേ സാർവത്രികമായിട്ട് ഈ ടെസ്റ്റുകളുടെ നമ്പർ റൈസ് ചെയ്യാൻ വേണ്ടി സംസ്ഥാനങ്ങൾ തമ്മിൽ നടത്തുന്ന ഓട്ട മത്സരത്തിൽ ഞാനാണ് മുന്നിലെത്തുന്നത് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കേരളം നടത്തിയ സാഹസികമായ ഒരു പരിശ്രമത്തിൻ്റെ അതിൻ്റെ ദുരന്തം, അതിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. വെറുതെ എല്ലാത്തിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ഞാനാണ് മേരാ നാം മഹാൻ ഹേ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതൊരു കാര്യം പറയുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നൊരു അഭിപ്രായമായാലും, അതായത് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു വിദഗ്ധ സമിതി കൂടുമ്പോഴത്തേക്ക് ആരെയും ഭയക്കാതെ വസ്തുതകൾ തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള വൈദ്യശാസ്ത്ര വിദഗ്ധരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് വൈദ്യശാസ്ത്രത്തോടും മനുഷ്യനോടും കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ.
ഇതിനോട് രണ്ടിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ എങ്ങനെ അടുത്ത ടേം കൂടി ഭരണം കയ്യിലെടുക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ അധ്യക്ഷതയിലിരുന്നു കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന ഒരു വിദഗ്ധ സമിതി എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും തകർക്കുന്നതാണ്. അതാണ് നമ്മുടെ ഈ ആരോഗ്യരക്ഷാ രംഗത്ത് സംഭവിച്ച ഏറ്റവും വലിയ അത്യാഹിതം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇരിക്കുമ്പോഴും കോവിഡ് വന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാൻ മനുഷ്യൻ നിങ്ങൾക്ക് യാതൊരു കോവിഡും ഇല്ലായിരുന്നു, നിങ്ങൾ സാധാരണ അസുഖം പോലെ ഇത് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, കോവിഡാണെന്ന് പറഞ്ഞ് അയാൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അതിപ്പോൾ അയാൾ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അയാളുടെ സ്ഥാപനത്തിൽ അയാളെ കയറ്റില്ല. നിങ്ങൾ കോവിഡാണ്, കോവിഡ് ആയതുകൊണ്ട് നിങ്ങൾ 6 മാസം ഇനി നിങ്ങൾ പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അയാളെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അയാൾ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതം തൊലഞ്ഞു പോയിട്ടുണ്ട്. ഇത് പറഞ്ഞത് നിങ്ങളുടെ വ്യാജമായ ടെസ്റ്റ്, ആ ടെസ്റ്റ് നടത്തിയിട്ടാണ് നിങ്ങളത് ചെയ്തത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി എന്താണ്? അതായത് ഈ 1 ഇയറാണ് ഈ വാക്സിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇത് സ്റ്റോർ ചെയ്യാനുള്ള കഴിവില്ല, വാങ്ങാനുള്ള കഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വാങ്ങാൻ പറഞ്ഞു. അവർ ബൾക്കായിട്ട് ഇത് വാങ്ങി. ഇത് കച്ചവടമാണ്. ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒള്ളി വിത്ത് സപ്പോർട്ട് ഓഫ് ദി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പിന്നെ അങ്ങനെ കണ്ണും മൂക്കുമൊന്നുമില്ല. ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ വാതിലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടേ അകത്ത് കയറ്റൂ എന്നും പറഞ്ഞൊരു ടെസ്റ്റ് അങ്ങനെ വിറ്റഴിക്കുക. അപ്പോൾ ടെസ്റ്റ് വിറ്റഴിക്കുക എന്ന് പറയുന്നത് ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഇപ്പോഴും ജനങ്ങളെ അതിൻ്റെ പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര വകുപ്പാണ് കേരളത്തിൻ്റേത് എന്നത് ലജ്ജാകരമാണ്. പറഞ്ഞില്ലേ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് വസ്തുത. ആ തരത്തിൽ ഇത്ര നിർദ്ദയമായിട്ട് ഒരു ജനതയെ ഇത്രയും ദീർഘകാലമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ഏർപ്പാട് നിർത്തണം, നിങ്ങൾ ഈ ടെസ്റ്റിംഗ് നിർത്തണം എന്ന് വെച്ചാൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് ആ തരത്തിൽ രോഗമില്ലാത്തവരെയും രോഗമുള്ളവരെയും എന്ന് പറഞ്ഞ രീതിയിൽ വേർതിരിക്കാൻ വേണ്ടിയുള്ള യാതൊരു സാധ്യതയും ഇതിനകത്തില്ല. കാര്യം കഴിഞ്ഞാൽ ഏറ്റവും ആക്യുറേറ്റ് ആകുമെന്ന് നിങ്ങൾ പറയുന്ന RT-PCR തന്നെ ആകെ 3 ദിവസം നിങ്ങൾക്കിത് പിടിപെടാതിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ദിവസം നിങ്ങൾ പിടിപെട്ട് രോഗികളുടെ കൂട്ടത്തിലാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രോഗികളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടോ രോഗികളെ നിങ്ങൾ വേർതിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുമെന്നോ, അതായത് 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് രോഗികളുടെ കൂട്ടത്തിലാകേണ്ടുന്നവനെ നിങ്ങൾ രോഗിയല്ലാതാക്കി മാറ്റി നിർത്തുന്നതിൻ്റെ യുക്തി എന്താണ്? അതിനുവേണ്ടി ഇത്രയധികം ടെസ്റ്റ് നിങ്ങൾ നടത്തുന്നതിൻ്റെ യുക്തി എന്താണ്? അതിൻ്റെ പണച്ചെലവ്, അതിനുവേണ്ടി ആരോഗ്യ പ്രവർത്തകരെ മുഴുവൻ നാടുകളിൽ അവർ ആരോഗ്യ പ്രവർത്തകർ എന്നൊരു വിഭാഗത്തെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ഒരു ദയനീയമായൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്താണ് വന്നിരിക്കുന്നത്? അവർ ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചു. ഇപ്പോൾ ഹോസ്പിറ്റൽസിലാരും വാക്സിനേഷന് വേണ്ടി ചെല്ലുന്നില്ല. അതായത് വാക്സിനേഷൻ പല കാര്യത്തിലും ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ പണ്ട് നമ്മൾ ആധാർ കാർഡ് വന്നപ്പോഴത്തേക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാണ്. പറ്റില്ല, സമ്മതിക്കില്ല. അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എവിടെയും ചെല്ലാൻ പറ്റത്തില്ല എന്ന ഒരു ആ നിബന്ധന കൊണ്ടുവന്ന ആളെല്ലാം പോയി നിർബന്ധപൂർവ്വം എടുക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ എക്സ്പയറി കഴിഞ്ഞ വാക്സിൻ ആയാലും കുത്തിവെച്ച് കൊടുക്കും. അനുഭവിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ റിപ്പർക്കഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് വളരെ നിർജീവവും നിരുപദ്രവുമായ ഒരു വാക്സിനാണ് അവർ കൊടുക്കുന്നത്, അതിന് സംശയമില്ല. പിന്നെ ഇത് എടുക്കുന്ന ആളിൻ്റെ ഒരു മാനസികമായ ഒരു പ്രതിരോധ ശക്തി മാത്രമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ആൻറ്റിബോഡീസിനേക്കാളും പ്രധാനമായിട്ടുള്ള ഈ മാനസികമായൊരു പ്രതിരോധ ശക്തി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ മാനസികമായ പ്രതിരോധ ശക്തി ചോർന്നു പോകുന്നത് കൊണ്ടാണ് ഈ 2 ഡോസ് എടുത്തതിന് ശേഷവും അവർക്ക് പലതരം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ചില പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിൻ്റെ പറഞ്ഞില്ലേ അവിടെ ഇന്നൊരു സിസ്റ്റത്തെ ബാധിക്കുകയും ചെയ്യും, ഇല്ലെന്ന് പറയുന്നില്ല. ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഇതിനെ നീട്ടിക്കൊണ്ട് പോകണോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പിന്നെ വരുന്ന വേറെ ഒരു റിപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറെ വരുന്ന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ലജ്ജിക്കാൻ തോന്നുന്നതാണ്. ഹെൽത്ത് മിനിസ്ട്രി പുൾസ് ഓഫ് കേരള, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തെ ശാസിച്ചിരിക്കുക. എന്തൊന്നാണ് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം? എന്ത് കോൺട്രിബ്യൂഷനാണ്? നിങ്ങളീ പറഞ്ഞില്ലേ ഇൻ്റർനാഷണലായിട്ട് ഒരു കോവിഡ് മാനിയ ഇങ്ങനെ ഈ കോർപ്പറേറ്റുകളിലൂടി ലോകമെന്നും വ്യാപിപ്പിക്കുകയും ലോകത്തെ തടവറയിലാക്കുവാനും അവരുടെ ആ ഈ പറയുന്ന ലാഭതാൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ലോകത്തെ മെനഞ്ഞെടുക്കുവാനും വേണ്ടി അതിനൊരു അടിത്തറ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ കോവിഡ് മാനിയ എന്ന് പറയുന്ന കോവിഡ് ഭീതി എന്നുള്ളത്, അതിനെതിരെ പല രാജ്യങ്ങളിലെയും ഈ ആരോഗ്യ
ആ മന്ത്രാലയങ്ങൾ അതിനൊത്ത് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെയൊക്കെ ജനങ്ങളുടേതായൊരു പ്രതിരോധം ഉണ്ടാകുകയും ജനങ്ങൾ തെരുവിലിറങ്ങിയുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് അക്രമമാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായി. അവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യക്കാരൊരിക്കലും അത് ചെയ്യില്ല. ചെയ്യണമെങ്കിൽ തന്നെ പശുവിൻ്റെ അടുത്ത് ചോദിച്ചു. പശു നമ്മുടെ പുണ്യമൃഗമാണല്ലോ. പശു തലയാട്ടയാണെങ്കിൽ ആ നമ്മൾ വാക്സിനേഷൻ എടുക്കാമെന്ന് പറയും. തലയാട്ടിയില്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കില്ല. അതാണ് ഇന്ത്യ. അതിനേക്കാളും മോശമാണ് ഒരു ഇന്ത്യൻ വൈദ്യശാസ്ത്രജ്ഞൻ ഒരു പറഞ്ഞില്ല ഒരു മരുന്ന് ഒരു രോഗം എന്താണ് എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കുന്നത് ഈ പശു തലയാട്ടുമ്പോഴോ അല്ലെങ്കിൽ ജ്യോതിഷം പറയുമ്പോഴോ കിട്ടുന്ന ഉത്തരത്തിനടുത്തടിത്തറ അതിനപ്പുറമുള്ള ഒരു ശാസ്ത്രീയതയും ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് യാതൊരു ശാസ്ത്രീയതയുമില്ല യാതൊരു വ്യക്തിത്വവുമില്ല. അത് പറഞ്ഞില്ലേ ഈ രോഗം ഇന്ത്യയിലേക്ക് ഈ വിമാനം വഴി കയറ്റിക്കൊണ്ടുവരുന്നതിനോടൊപ്പം USAID CDC ആൾക്കാർ ആ ഡോളർ കിഴികളുമായിട്ട് വരികയും ആ ഡോളർ കിഴികൾ ഇന്ത്യക്ക് സമ്മാനിക്കുകയും അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രോഗം ഇവിടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് ആരോഗ്യ ഇന്ത്യൻ ആരോഗ്യം അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ നിങ്ങൾ USAID നിന്നും CDC നിന്നും പണം പറ്റിയിട്ടില്ലേ? ഇവിടെ ഈ രോഗം പ്രതിരോധിക്കാനെന്ന വ്യാജേന രോഗവ്യാപനം ഇല്ലാതിരുന്നൊരു കാലത്ത് ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ അവൻ്റെ വിത്തുകൾ ഇവിടെ ഇറക്കുന്നതിന് വേണ്ടി അവൻ്റെ CDC ടേബിളിൽ അവൻ പ്രിപ്പയർ ചെയ്ത ഈ തരത്തിലുള്ള ആ വിത്തുകൾ ഇവിടെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പണം വാങ്ങിയിട്ടില്ലേ ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം? എപ്പോഴെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ഇതിനെ നിയന്ത്രിക്കുന്ന ICMR ഉണ്ടല്ലോ? എപ്പോഴെങ്കിലും ഒരു വ്യക്തതയുള്ളൊരു കാര്യം കോവിഡ് മരണം കോവിഡ് ഒരാൾ കോവിഡ് കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ശാസ്ത്രീയ നിർവചനം അതായത് വേവറിങ് ഇല്ലാതെ ചാഞ്ചല്യമില്ലാതെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉച്ചരിക്കാൻ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഈ പരാജയം മുഴുവനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയാണ്. പറഞ്ഞില്ലേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചെയ്തത് വേറൊന്നുമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന കച്ചവടം പോലെ ഈ സംസ്ഥാനത്തിലും കച്ചവടം നടന്നപ്പോഴത്തേക്ക് കച്ചവടത്തിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങാനാത്തൊരവസ്ഥയിൽ കേരളം ചെന്നപ്പെട്ടു. മറ്റുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ളതുകൊണ്ട് അവരത് തിരിച്ചും മറിച്ചും ആ തരത്തിലുള്ള ഊരാക്കുടുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവർ പോയി. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നൊരു പ്രധാനപ്പെട്ട ആരോപണത്തിൽ പ്രധാന ഭാഗം ഞാൻ വായിച്ചില്ല. ദി ഓൺഗോയിങ് COVID-19 ഡെത്ത് റെക്കൺസിലിയേഷൻ എക്സർസൈസ് ഡെത്ത് കൺസിലിയേഷൻ എക്സർസൈസാണ്. എന്നുവെച്ചാൽ അത് ഒരു ഡെത്താണെന്ന് പറയാൻ പറ്റില്ല, ഡെത്ത് കൺസിലിയേഷൻ എക്സർസൈസ്. അത് കേരളം അതിൽ വ്യാജമായിട്ട് എന്തോ കാണിച്ചു. കേരളം വ്യാജമായിട്ട് കാണിച്ചിട്ടുണ്ട്. കള്ളക്കണക്ക് ഇല്ലാത്ത ആളുകൾ മരിച്ചോന്നും പറഞ്ഞ് കൂട്ടിയിട്ടുണ്ട് ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. അത് നെഞ്ഞൂക്കൂടെ നിവർന്നു എന്ന് പറയാൻ കഴിയണം. നിങ്ങളൊരു ഡോക്ടറല്ല, നിങ്ങളൊരു വൈദ്യശാസ്ത്രജ്ഞനുമല്ല. ഇവിടെ കോവിഡ് മൂലമാണ് മരിച്ചത് എന്ന് അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ സവിശേഷത എന്താണ്, അത് ഇന്ത്യൻ ജനതയെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേർ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോവിഡ് ചികിത്സ കൊണ്ട് മരിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ വേണം. അല്ലാത്ത ഒരു മരണവും ഞങ്ങൾ കോവിഡ് മരണമായിട്ട് എഴുതുകയില്ല, അങ്ങനെ ലോകത്ത് ഇവിടെ എഴുതാനും പാടില്ല. അതാണ് ഹിപ്പോക്രട്ടീസ് പറയുന്ന മെഡിക്കൽ സയൻസിൻ്റെ ആത്യന്തികമായ ആ തത്വം എന്ന് പറയുന്നത്. അതാണ് മെഡിക്കൽ സയൻസിൻ്റെ മൂല്യമെന്ന് പറയുന്നത്. ആ മൂല്യത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു പറഞ്ഞില്ലേ ഒരു രോഗം മൂലം ഒരു സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് സമൂഹത്തെ ബാധിച്ചിട്ടുള്ളത്, കൃത്യമായി ഈ രോഗം മൂലം എത്ര പേർ മരിച്ചു എന്നുള്ളൊരു അസസ്മെൻ്റ് ഇല്ലാതെ ഈ രോഗത്തെ അസസ് ചെയ്യാനോ ഈ രോഗത്തെ പ്രതിരോധിക്കാനോ കഴിയുകയില്ലെന്നിരിക്കെ സുപ്രീം കോടതി പറയുകയാണ് ആ ഞാൻ കൽപ്പിക്കുന്നു. അതായത് ആ പണ്ട് ആർക്കെങ്കിലും ഈ കോവിഡ് വന്നതായിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ഈ പട്ടികയിൽപ്പെടുത്തണമെന്ന് പറയുന്നു. ഉടനെ ആരോഗ്യ മന്ത്രാലയം അതിൻ്റെ ഗൈഡ് ലൈൻ മാറ്റുകയാണ്. അന്ന് വരെ ആരോഗ്യം അതായത് ഒരു ഭാഗത്ത് WHO പറയുന്നു കോവിഡ് മരണത്തിൻ്റെ കാരണമായി കണക്കാക്കേണ്ടത് ദി അണ്ടർലൈയിങ് റീസണാണ്, അണ്ടർലൈയിങ് ഡിസീസാണ്. അതായത് ദീർഘകാലമായിട്ട് നിങ്ങൾ ക്രോണിക്കായിട്ടുള്ള ഒരു ഡിസീസിന് ആ വിധേയനായി ചികിത്സയിലാണെങ്കിൽ
ദി അണ്ടർലൈങ് ഡിസീസ് ഈസ് ദി റീസൺ എന്ന് WHO വളരെ വ്യക്തമായി പറയുന്നു. WHO ഒരു ക്രിമിനൽ ഓർഗനൈസേഷനൊക്കെ തന്നെ, പക്ഷേ അവർ പലപ്പോഴും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെൻഡൻസിൽ നിന്ന് വ്യതിചലിക്കാറില്ല. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഈ ടെസ്റ്റ് നടത്തി പോസിറ്റീവാണ് എന്ന് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു കോവിഡ് മരണമാണെന്ന് പറയാവുന്നതാണ് എന്ന് എഴുതി വെച്ച ICMR അനുസരിക്കാൻ മനസ്സില്ല എന്ന് പറയാനുള്ള തൻ്റെയിടമാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിനുണ്ട്. ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ദി ഓൺ ഗോയിങ് COVID-19 ഡെത്ത് റെക്കൺസിലിയേഷൻ എക്സസൈസ് വിച്ച് ഹാസ് ആഡഡ് 8,684 ഡെത്ത്സ് ഫ്രം October 22, November 22. ഒരു മാസത്തിനുള്ളിൽ 8,684 മരണങ്ങൾ, BD സതീശൻ്റെ വിശപ്പ് തീരുവോളം മരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി ഇത്രയൊന്നും ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വിശപ്പ് ശമിക്കുകയില്ല. ഇത്രയും ശവശരീരങ്ങൾ കണ്ടാൽ ആ മനുഷ്യൻ്റെ വിശപ്പ് ശമിക്കുകയില്ല. അതാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയം. അതാണ് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രതിപക്ഷ ധർമ്മം. ഇവിടെ ഒരു രോഗം മൂലം അക്കാരണത്താൽ മാത്രം മരിച്ചവർ എത്ര എന്ന് കണ്ടിട്ടതിൻ്റെ ഒരു ആക്യുറസി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് എന്നിരിക്കെ അങ്ങനെയല്ല. അതിൽ എന്തുകൊണ്ട് നിങ്ങൾ മായം കലർത്തിയില്ല എന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പഴയ കണക്കുകളൊക്കെ എടുത്തിട്ട് ഈ അപേക്ഷകൾ കിട്ടിയതനുസരിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അപേക്ഷകളെല്ലാം കൂടെ അനുസരിച്ച് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു 8,684 പേരെ അവർ ഇത് ഈ രോഗം പിടിപെട്ട് മരിച്ചതായിട്ട് നിങ്ങൾ കണക്കിൽപ്പെടുത്തി. ഇവിടെ ആരും മരിച്ചിട്ടില്ല, ഇവിടെ അങ്ങനെ ആരും മരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പറഞ്ഞ് നിങ്ങൾ ആളുകളെ കൊന്നു, കോവിഡ് പിടിച്ചു മരിച്ചു എന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അങ്ങനെ വരുത്തി തീർത്ത് ഈ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ ഇത്ര 8,000 കണക്ക് വന്നു എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൈഡ് ലൈൻ മാറ്റിയതെന്നാണ്? നിങ്ങളുടെ സുപ്രീം കോടതി ഉത്തരവ് വന്നതെന്നാണ്? അത് വരുന്നതിന് മുമ്പ് ഈ കണക്ക് മാറ്റാൻ പറ്റുമോ? സാധാരണഗതിയിൽ ഏതൊരു ആരോഗ്യ മന്ത്രാലയവും ചെയ്യുന്നത് പോലെ ഒരു രോഗം വന്നപ്പോൾ നമുക്ക് വ്യക്തതയില്ലാത്തൊരു രോഗമായതുകൊണ്ട് വളരെ ആശങ്കകളോടെയും കരുതലോടെയും അവധാനതയോടെയാണ് നമ്മൾ ഇതിനെ ആദ്യഘട്ടത്തിൽ സമീപിച്ചത്. വളരെ ശരിയായ നിലപാടുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കച്ചവടം ദേശീയ തലത്തിലാണ്. ആദ്യത്തെ ചോദ്യം നിങ്ങളടുത്ത് തന്നെ ചോദിക്കാം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനോട് തന്നെ ചോദിക്കാം. എന്താണ് അവർ ചെയ്തത്? ആദ്യം നിങ്ങൾ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻറ്റിബോഡീസ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് രോഗനിർണയമാകാം എന്നുള്ള ഒരു തത്വത്തിന്മേലാണ് നിങ്ങൾ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് നിങ്ങൾ അത് സപ്ലൈ ചെയ്യുന്ന ഫോറിൻ കമ്പനീസുമായിട്ട് ബിസിനസ് കാര്യത്തിൽ തർക്കമുണ്ടായി. അവസാനം നിങ്ങൾ മടക്കി കൊടുത്തതിൻ്റെ പേരിൽ അവരോട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ നിങ്ങൾ എത്ര കോടി അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ തകരാറ് സംഭവിച്ചതാണോ? കേരള ഗവൺമെൻറ്റിൻ്റെ തകരാറ് കൊണ്ട് സംഭവിച്ചതല്ലോ. ഇതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം വിളിച്ചു പറയേണ്ടി വരും. സത്യം വിളിച്ചു പറയാൻ ഇവിടുത്തെ ഭരണാധിപന് കഴിയില്ല. കാരണം അദ്ദേഹം ദാമോദർ വാല ഭക്തനാണ്. ദാമോദർ വാലയെ ഡിപ്പെൻഡ് ചെയ്തല്ലാതെ അദ്ദേഹത്തിന് അധികാരത്തിൽ നിലനിൽക്കാനാവില്ല. അത്രയേ ഉള്ളൂ, ഇതിൻ്റെ രാഷ്ട്രീയം അത്രയേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഭരണാധിപൻ്റെ കഴുത്ത് ദാമോദർ വാലയുടെ കരങ്ങൾക്കുള്ളിലാണ്. എപ്പോഴാണെങ്കിലും ഒന്നത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണാധിപൻ അയ്യോ എന്ന് നിലവിളിച്ചു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിതിൻ ഗഡ്കരിക്കൊക്കെ അനുമോദന സന്ദേശം അയക്കുകയും നമ്മളും കേന്ദ്രവുമായിട്ട് അത്ര വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള തരത്തിൽ ഇന്ധനവില വർദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ആചാര വെടിക്കെട്ടുകൾ പലയിടത്തും നടത്താനുള്ള ശ്രമം നടത്തുകയും അത് ഈ പറഞ്ഞാൽ ഈ വെടിക്കെട്ടുകളൊക്കെ നടത്തിയിട്ട് വെടികളൊക്കെ ചീറ്റിപ്പോവുകയും ചെയ്തു എന്നതിൽ കഴിഞ്ഞ് വേറൊരു ധർമ്മവും നമ്മൾ നിർവഹിച്ചിട്ടില്ല. കാരണം വെച്ചാൽ കേന്ദ്രത്തിലൊരു സർക്കാർ ഇപ്പോൾ ഉണ്ടെന്നും ആ സർക്കാർ ഈ കേരളത്തോടോ അല്ലെങ്കിൽ ഇന്ത്യയോടോ നീതി ചെയ്യുന്നുണ്ടോ എന്നും യോഗത്തോട് നീതി ചെയ്യുന്നുണ്ടോ എന്നും അന്വേഷിക്കാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭവും ഒന്നിനെതിരെയും ചെയ്തിട്ടില്ല. നിങ്ങളുടെ വാചകം കൊണ്ട് പല പ്രതിരോധങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞു എന്താണ് നമ്മുടെ ആസ്തിയുടെ ഭാഗമായിട്ട് വരുന്ന സ്ഥാപനങ്ങൾ ഞാൻ അത് വിറ്റിട്ട് അതിൻ്റെ കാശുകൊണ്ട് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. നിങ്ങളെതിർത്തോ? നിങ്ങളെതിർത്തില്ലല്ലോ. നിങ്ങളും അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു നയത്തിൻ്റെ കുരുക്കിൽ വീണ് കിടക്കുന്ന കേരളത്തിൻ്റെ മുഖ്യ ഭരണാധിപൻ
ഒരുപാട് കുരുക്കുകളുണ്ട്. അദ്ദേഹം ഒരുപാട് കുരുക്കുകളിൽ ചെന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ട്. കയ്യിലും കാലിലും കഴുത്തിലുമൊക്കെ കുരുക്കുകളാണ് കേരളത്തിൽ മുഖ്യ ഭരണാധികാരികൾ. കാര്യത്തെ ചെയ്തു വെച്ച ആ കുരുക്കുകളൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയും അത് മുറുക്കുകയും അവനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക എന്നവർ കരുതുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഈ അസംബന്ധം, അതായത് ഒരു മാസത്തിൽ നിങ്ങൾ എന്തിനു 8000 പേരെ ഈ കണക്കിനുള്ളിലേക്ക് തള്ളിക്കയറ്റി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് നമ്മുടെ മുഴുവനും അവിശ്വസനീയമാണ് ഈ കണക്ക്. ഇന്ത്യയിലെ കണക്ക് ആകെ തന്നെയും അവിശ്വസനീയമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരളത്തിന് പുറത്തെല്ലാം ഈ കേരളത്തിന് ഉണ്ടായതിനേക്കാളും ഏറ്റവും കേരളത്തിലാണ് ഏറ്റവും അധികം ഈ കോവിഡ് രോഗികൾ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. ഒന്നാമത് കോവിഡ് രോഗികൾ എവിടെയില്ല. ഈ കോവിഡ് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പലതരം രോഗങ്ങളുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിസ്ഥിരതയുള്ള ആരും സമ്മതിക്കുകയില്ല. പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ കണക്കുണ്ടാക്കുക, കൃത്രിമമായി വ്യാജക്കണക്കുണ്ടാക്കുക എന്നുള്ള ഒരു നിർദ്ദേശത്തോട് നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ തരത്തിൽ മരണവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുകയാണ്. അതായത് കോവിഡ് മരണവുമായിട്ട് നമ്മളൊരു കോംപ്രമൈസ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് താല്പര്യമുള്ളവരെയൊക്കെ ഇതിനകത്ത് കയറ്റും. അത് കഴിയുമ്പോൾ അപേക്ഷകർ വരുന്നു, ധനസഹായ പ്രഖ്യാപനം വരുന്നു. അങ്ങനെ ധനസഹായ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കേണ്ടുന്ന ഒന്നാണ് ഒരു രോഗത്തിൻ്റെ ആ ലക്ഷണങ്ങൾ എന്നുള്ളൊരർത്ഥത്തിൽ നിങ്ങൾ എന്തിനു ഒരു മാസം കൊണ്ട് 8000 പേരെ തള്ളിക്കയറ്റി എന്നാണ് ചോദിക്കുന്നത്. അത് പതുക്കെ പതുക്കെ അത് ഡിവൈഡ് ചെയ്ത് പല സമയത്തായിട്ട് തള്ളി നീക്കിയിരുന്നെങ്കിൽ അവർക്ക് പരാതി ഉണ്ടാകില്ല. ഇത് തള്ളിക്കയറ്റിയത് തന്നെയാണ്, ഗവൺമെൻറ്റും പറയുന്നുണ്ട് തള്ളിക്കയറ്റിയത്. തള്ളിക്കയറ്റണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, തള്ളിക്കയറ്റണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. ഇന്നലെ വരെ നിങ്ങളങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ അവരെ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ, അതായത് പൂർവ്വകാലങ്ങളിലേക്ക് പോയിട്ട്, പൂർവ്വകാലങ്ങളിൽ നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ 2-3 മാസത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും പാമ്പ് കടിച്ച് മരിച്ചാൽ നിങ്ങളുടെ മരണം കോവിഡ് മരണമാണെന്ന് പറയണമെന്ന് ഒരു കോടതി നിങ്ങൾ കൽപ്പിച്ചു കഴിഞ്ഞു. കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്, മറ്റ് കാരണങ്ങളാൽ ആകസ്മിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന മരണം പോലും, അല്ലെങ്കിൽ ആകസ്മികമാകുണ്ടാകുന്ന മറ്റു രോഗങ്ങളാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരവസ്ഥയിൽ, ആ അവസ്ഥയിൽ പോലും, അതായത് ഒരു സഡൻ ഡെത്തിന് ആധാരമായിട്ട് മറ്റ് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും, ഒരു 3 മാസത്തിന് മുമ്പ് നിങ്ങൾക്ക് കോവിഡ് വന്നുപോയിരുന്നുവെങ്കിൽ അതാണ് ഇതിന് കാരണമെന്ന് പറയാൻ ഇയാൾ ആരായി? ഈ കോടതിയിലിരിക്കുന്ന ജഡ്ജ് എന്ത് വൈദ്യശാസ്ത്ര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊക്കെ കൽപ്പിക്കുന്നത്? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ ഭാവിയുമായി ബന്ധപ്പെടുന്ന വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. കോടതിയിലിരുന്ന് നാവ് വളച്ച് പറയാവുന്ന കാര്യമല്ല. കാര്യങ്ങൾ പഠിക്കാതെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആരും ആ സ്ഥാനം ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തിൽ ഒരു വലിയ നരഹത്യയ്ക്ക് കാരണമായി തീരുന്ന ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്ന ഒരു ജഡ്ജ് ഇവിടെ ഉണ്ടെങ്കിൽ, പണ്ട് പറഞ്ഞില്ലേ, പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ നീതിന്യായ കോടതികൾ ആ നരഹത്യയ്ക്ക് വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തി. നരഹത്യ, ഉന്മാദപൂർണമായ നരഹത്യകൾ തയ്യാർ ചെയ്തു വയ്ക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ, അന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഭഗത് സിംഗിനെ കൊന്ന് മാത്രമല്ല പലയിടത്തും ഈ നരഹത്യ കളമൊരുക്കിയത് അക്കാലത്തെ നീതിന്യായ കോടതികളായി. ആ നീതിന്യായ കോടതികളുടെ പ്രേതം ബാധിച്ചിട്ടുള്ള ആ ചിലരെങ്കിലും ഇപ്പോഴും നമ്മുടെ നീതിന്യായ സ്ഥാപനങ്ങളിൽ വട്ടം കറങ്ങുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ വിവേകശൂന്യമായ ചില ഉത്തരവുകൾ കോടതികളിൽ നിന്ന് പുറപ്പെടുന്നതും അതിനെ പിന്തുടർന്നുകൊണ്ട് കണക്കുകൾ ഭേദഗതി ചെയ്യുവാൻ സംസ്ഥാനങ്ങളും ഇന്ത്യാ ഗവൺമെൻറ്റും ബാധ്യസ്ഥരായി തീർന്നത്. ഇവിടെ ആർക്കും കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം കുറച്ച് കാണിക്കണമെന്ന് ഒരു താല്പര്യമില്ല. അങ്ങനെ മിടുക്കരാകാനായിട്ട് ആരും ശ്രമിച്ചിട്ടുമില്ല. ഇല്ലാത്ത ഒരു രോഗമുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. ആ രോഗത്തിൻ്റെ തീവ്രത എന്തുമാത്രം, അഥവാ അങ്ങനെ രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ തീവ്രത എത്രമാത്രമുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ അളന്നു നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. മരിച്ചത് ഈ രോഗം കൊണ്ട് തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ ഈ കോവിഡ് മരണപ്പട്ടികയിൽ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് അത് ആര് പറഞ്ഞാൽ, അത് പറഞ്ഞില്ലേ, പണ്ട്
രാമകൃഷ്ണ പറഞ്ഞതുപോലെ ദൈവം തെറ്റ് ചെയ്താൽ അതിനെയും ഞാൻ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞ ഒരു സത്യബോധത്തിൻ്റെ ശബ്ദം മലയാളിയുടേതായിട്ടുണ്ട്. ദൈവം തെറ്റ് ചെയ്താൽ പിന്നിലെ കോടതി, കോടതി പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ ആ ഉത്തരവിന്മേൽ ഒരു അപ്പീൽ കൊടുക്കാനുള്ള ഒരു 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 ഹൃദയ സമ്പന്നതയായിരുന്നു കേരള ഗവൺമെൻറ്റിന് വേണ്ടത്. അത് ഉണ്ടാവില്ലല്ലോ. അവരെക്കാൾ വേഗത്തിൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുകയും ഇതിനെ എങ്ങനെ ഒരു സമ്പൂർണമായ ഒരു വ്യാപാരി വ്യവസായി സംരംഭമാക്കി മാറ്റാം, കോവിഡ് വ്യവസായം വ്യാപാരി വ്യവസായ സംരംഭമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണതന്ത്രജ്ഞൻ്റെ കുടക്കീഴിൽ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതം നമ്മളെത്ര ഒതുക്കിപ്പിടിച്ചാലും ഒതുക്കി പിടിക്കാനാകാത്ത തരത്തിൽ നമ്മുടേത് കീറിപ്പറഞ്ഞു പോയൊരു ജീവിതമാണ് എന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവിടെ കേരള ഗവൺമെൻറ് ശാസിക്കാനായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിൻ്റെ ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഡൽഹിയെ പറ്റി എന്ത് പറയുന്നു, നിങ്ങൾ യു പി യെ പറ്റി എന്ത് പറയുന്നു, അവിടെ ഉണ്ടായ ആ ഈ പറഞ്ഞത് നിങ്ങൾ പറയുന്ന ഈ രണ്ടാം വേവിൻ്റെ കാലത്ത് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ ആ കൊലപാതകങ്ങൾ ഈ പറഞ്ഞില്ലേ, കോവിഡിൻ്റെ പേരിൽ നടത്തിയ നരഹത്യകളുടെ ആ കണക്ക് നിങ്ങൾക്കൊന്നെടുക്കാം. അത് കോവിഡ് ഭരണമൊന്നുമല്ല, കോവിഡ് ഭയം മൂലം ഇവിടെ എത്ര ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിടയോ. കോവിഡ് പിടിച്ച് ഒരാളും മരിക്കാതിരിക്കുക, കോവിഡ് ഭയവ്യാപനം കൊണ്ട് ഒരു നരഹത്യയുടെ പരമ്പര തന്നെ സൃഷ്ടിച്ച ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ആരോഗ്യ മന്ത്രാലയവും ഇന്ന് കേരളത്തെ അതിൻ്റെ വിറവിൽ നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തുമ്പോൾ നെഞ്ച് നിവർത്ത് നിന്നുകൊണ്ട് ഞങ്ങളാണ് ശരിയായ കാര്യം ചെയ്തത് എന്ന് പറയുവാനും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിക്കാനുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് മുൻകൂർ പറ്റിയ പണത്തിന് ആ പണം ശരിയായി ചെലവഴിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ വ്യാപാരി വ്യവസായ കമ്പോളവുമായി ചേർന്ന് ആരോഗ്യ കമ്പോളവുമായി ചേർന്ന് നിങ്ങൾ നടത്തിയ സാഹസങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇത് കൊണ്ടുവന്ന ആരാണ്, ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ടുവന്ന ആരാണ്, കേരളം കൊണ്ടുവന്നാണോ? അല്ലല്ലോ, ഇത് ഐ സി എം ആർ അംഗീകരിക്കാത്തതല്ലോ. ഐ സി എം ആർ ആണല്ലോ ആൻറ്റിജൻ എന്ന് പറയുന്നത്, ജലദോഷത്തിൻ്റെയും ഈ കോവിഡിൻ്റെയും അല്ലെങ്കിൽ അപ്രകാരമുള്ള സാർസി കോവി ടുവിൻ്റെയും ഒക്കെ വൈറൽ എലിമെൻസിനെ കണ്ടാൽ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ കേപ്പബിൾ അല്ലാത്ത ഒരു സാധനമാണ് ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് WHO പറയുമ്പോൾ ആ ആൻറ്റിജൻ ടെസ്റ്റ് സാർവത്രികമാക്കാം എന്ന് അതിന് അനുമതി നൽകിയത് ആരാണ്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്, ഒന്നാം പ്രതി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. പിന്നെ നിങ്ങളീ പറഞ്ഞതുപോലെ ഈ ആദ്യം ഈ ആൻറ്റിബോഡീസ് ടെസ്റ്റ് കൊണ്ട് ഇറക്കുമതി ചെയ്തിട്ട് അത് ചെയ്തോളാൻ ആരാണ്? സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാനവും സ്വന്തം നിലയിൽ ചെയ്തിട്ടില്ലല്ലോ. ഇവിടുത്തെ സംസ്ഥാനം ഒരു ടെസ്റ്റും സ്വന്തം നിലയിൽ ചെയ്തിട്ടില്ല. ടെസ്റ്റുകൾ പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ പരമാവധി ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ അതനുസരിച്ച് ടെസ്റ്റുകളുടേതായുള്ള അശാസ്ത്രീയതയും അതിൻ്റെ ഇനഫിക്കസിയും അത് ഈ രോഗനിർണയത്തെയും ആ രോഗനിർണയത്തിൻ്റെ ആ ഫലമായുണ്ടാകുന്ന ജീവിതാവസ്ഥയും വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ജീവിതത്തെ തന്നെ രോഗാതുര പൊതുജീവിതത്തെ തന്നെ രോഗാതുരമാക്കി തീർത്തിട്ടുണ്ട്. പലതരത്തിലുള്ള കഷ്ടതകളും യാതനകളും നിങ്ങൾ ജനങ്ങളുടെ മേൽ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രഥമ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരോഗ്യ മന്ത്രാലയത്തിലാണ്. അല്ല, ഇവിടെ ആളുകൾ കുറച്ച് പേരെയും മരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കള്ളക്കണക്ക് കാണിക്കാൻ വേണ്ടിയാണെന്ന് അത് പറഞ്ഞില്ലേ. ഈ പറഞ്ഞില്ലേ വി ഡി സതീശൻ്റെ നിലവാരത്തിലേക്ക് ഒരു പറഞ്ഞില്ലേ ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ വി ഡി സതീശന് ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് കാര്യങ്ങളിൽ ആ ഒരു വീരസ്യം കാണിച്ചിട്ട് അവർ കള്ളം പറയുന്നേ അവരങ്ങനെ ചെയ്യുന്നു. അതായത് ഒരിക്കലും കാർഡിനൽ ഇഷ്യൂസിൽ ഈ വി ഡി സതീശൻ്റെ നാവ് അതായത് ഇന്ത്യ വിഴുങ്ങുന്ന ഒരു ആ സാമ്പത്തിക വ്യാപാരത്തിൻ്റെ ദുർഭൂതമുണ്ട്, അതിനെതിരെ ഒരക്ഷരം ഉയർത്താൻ കേൾപ്പില്ലാത്തവൻ ഈ പറയുന്നില്ലേ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെടേണ്ടുന്ന അപ്രധാനമായ പ്രശ്നങ്ങളെ കടിച്ചു തൂങ്ങിക്കൊണ്ട് കുറ്റാരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ആ കുറ്റാരോപണങ്ങളുടെ ആ സ്വരം പോലെ ഹെൽത്ത് മിനിസ്റ്ററിയിൽ നിന്നൊരു ആരോപണം ഉയർന്നു വരികയും ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ഒരു പറഞ്ഞില്ലേ ഒരു ഈ വിവരമില്ലായ്മകളുടെ കൂടിക്കാഴ്ചകളാണ്.
വിവരമില്ലായ്മകളുടെ കൂടിക്കാഴ്ച നടക്കുമ്പോൾ അവിടുത്തെ മേശപ്പുറത്തു നിന്നുണ്ടാകുന്ന ചില ബോധങ്ങളാണ് പത്രങ്ങളിലൂടെ വ്യാപിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ആസ് ഫോർ ദി ഡിസീസ് ട്രാൻസ്മിഷൻ കേരള കണ്ടിന്യൂസ് ടു പ്രസൻറ്റ് യുണീക് പിക്ചർ ആൻഡ് ഹാസ് റിമെയിൻഡ് ഓൺ എ പ്ലേറ്റോ കൺസിസ്റ്റൻ്റ്ലി ഫോർ ദി പാസ്റ്റ് ഫ്യൂ മന്ത്സ്. ടെസ്റ്റിംഗ് ലെവൽസ് ഹാവ് കം ഡൗൺ ഡ്രാസ്റ്റിക്കലി ടു ബിറ്റ്വീൻ 50,000 ആൻഡ് 60,000 ടെസ്റ്റ് ഡെയിലി. ഈവൻ വെൻ ഇറ്റ് ഹാസ് ബീൻ റിപ്പോർട്ടിംഗ് ആൻ ആവറേജ് ഓഫ് 5,000 ന്യൂ കേസസ് ഡെയിലി ഫോർ ദി പാസ്റ്റ് ഫ്യൂ വീക്ക്, ഓവർ 40% ഓഫ് ദി ന്യൂ കേസസ് റിപ്പോർട്ടഡ് ആർ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പരമദയനീയമായ അവസ്ഥ. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഇവിടുത്തെ കറസ്പോണ്ടൻ്റ് റിപ്പോർട്ടറാണ്. ഇതിപ്പോൾ 60,000 മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അത് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ 200,000 പറഞ്ഞ് വാശി പിടിച്ചാൽ അത് കേരള ഗവൺമെൻറ് അത് അഫോർഡ് ചെയ്യാനും പറ്റില്ല. കേരള ഗവൺമെൻറ്റല്ല, കേരള സൊസൈറ്റിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് അത്ര ദുരിതം പിടിച്ച ഒരു ഏർപ്പാടാണ്. പറഞ്ഞില്ലേ എങ്ങനെയാണ് ഒരു രോഗത്തിൻ്റെ പേരിൽ ഒരു ജനതയെ ചവിട്ടി കുഴയ്ക്കുന്നത്? അതിനെങ്ങനെയാണ് നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ അവരുടേതായിട്ടുള്ള ആ തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുന്നത്? വിവരമില്ലായ്മയുടെ ഈ തിട്ടൂരങ്ങളെ അവൻ്റെയൊക്കെ മുഖത്തേക്ക് വലിച്ചെറിയാനുള്ള തൻ്റെ ഇടം ഇവിടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർമ്മസേനയ്ക്കുണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും ഈ കളി ഇവിടെ നടക്കുകയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സൂറത്തിലെ ഡോക്ടേഴ്സിനെ പറ്റിയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സംസ്ഥാനമാണിത്, ഇവിടെ എന്താണെന്ന്, ഇവിടുത്തെ ഗലികളിലെ ജീവിതം എന്താണെന്ന്, ഇവിടുത്തെ നഗരങ്ങളിലെ ജീവിതം എന്താണെന്ന്, ഇവിടുത്തെ ഗ്രാമങ്ങളിലെ മനുഷ്യരാരാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരെ എങ്ങനെ ചികിത്സിക്കണമെന്നും അവർക്ക് എന്ത് രോഗം വന്നാൽ അതിനെന്തൊക്കെ അവർക്ക് പരിരക്ഷ നൽകണമെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ നിൻ്റെ CDC-ക്കാരനെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഈ കുതന്ത്രങ്ങൾ ലോക ഈ അഖിലലോകതലത്തിൽ ഈ കുതന്ത്രങ്ങൾ മെനയുന്ന CDC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, നിങ്ങളെ പരിശോധനയ്ക്ക് വരുമ്പോൾ അവിടെ നിന്നൊരുത്തിനെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യരുത് എന്ന് വരെ പറഞ്ഞ ഒരു ഡോക്ടർമാരുടെ സമിതി സൂററ്റിൽ ഉണ്ടായിരുന്നു. നമ്മളത് ഓർക്കണം. ആ തൻ്റെ ഇടം നമ്മൾ ഓർക്കണം. നമുക്ക് പറഞ്ഞില്ലേ നമുക്ക് പരാധീനതകളുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ല മെഡിക്കൽ സയൻസിൻ്റെ കാര്യത്തിൽ അടിക്കടി ഓരോരോ തരത്തിലുള്ള ഇൻവെൻഷൻസ് കണ്ടുപിടിക്കുകയും ഇപ്പോൾ പറഞ്ഞില്ലേ ഇതിന് തന്നെ 5,000 രൂപയുടെ ടാബ്ലറ്റ് കണ്ടുപിടിക്കുകയും ഈ വാക്സിൻ കണ്ടുപിടിച്ചിട്ട് ഒരു വാക്സിൻ ഉത്തമമെന്നും മറ്റേ അത്യുത്തമമെന്നും അങ്ങനെ പലതരത്തിൽ പല വ്യാഖ്യാനങ്ങളും ചമച്ചിറക്കുകയും അതങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൻ്റേതായിട്ടുള്ള ഒരു ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതിന് മധ്യേ ഒരു മനുഷ്യ സമൂഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഓർക്കാതെ ലാഭമാണെല്ലാം എന്ന് കരുതി മനുഷ്യൻ്റെ ജീവനെ ജീവഭയത്തെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ മരുന്ന് വ്യവസായത്തിൻ്റെ ഒരു ഭീഷണിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഒരു വ്യക്തിത്വമുള്ള ഒരാളെങ്കിലും ഇവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അസംബന്ധ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരില്ലായിരുന്നു. 8,687 പേരെ കേരളം തള്ളിക്കയറ്റിയത് എന്തുകൊണ്ടാണ്? തള്ളിക്കയറ്റി അത്ര അവർക്ക് ധനസഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കോടതി പറഞ്ഞു ധനസഹായം കൊടുക്കണം. ശരി, ധനസഹായം കൊടുക്കുന്നു. അപ്പോൾ കോവിഡ് പിടിച്ചാലൊരു പ്രത്യേക ധനസഹായമാണ്. മറ്റേതൊന്നും പിടിച്ച് മരിച്ചാൽ അണ്ടർലൈൻ ഡിസീസ് കൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസഹായം കിട്ടില്ല. അതുകൊണ്ട് കോവിഡ് ആണ് മരിച്ചതെന്ന് പറഞ്ഞാൽ ധനസഹായം കിട്ടും. അങ്ങനെ ധനസഹായം കിട്ടാൻ വേണ്ടി ജനങ്ങളെ ഈ തരത്തിലൊരു ട്രാപ്പിൽ കൊണ്ട് വീഴ്ത്തിയതിന് ശേഷം കേരളത്തെ ആക്രമിക്കാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വരുമ്പോൾ കേരളമേ ലജ്ജിക്കൂ, കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയമേ ലജ്ജിക്കൂ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളൊരിക്കലും സത്യസന്ധമായി നിങ്ങൾ ഈ പറഞ്ഞില്ലേ അവിടെ ലാഭമുണ്ടാക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ഈ പറഞ്ഞില്ലേ മനുഷ്യത്വവിഹീനമായ ഈ അതിക്രമങ്ങളെ എക്കാലവും പിന്തുണച്ച് അതിൻ്റെ അവർ വരച്ചിട്ട വരകളിലൂടെ നടന്നതിൻ്റെ ഒരു ശിക്ഷയായിട്ട് ഈ ഇവരുടെ ഈ മുന്നറിയിപ്പ് നിങ്ങൾ ഏറ്റെടുത്താൽ മതി എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള. രണ്ടാമത് വീണ്ടും നമ്മൾ ഈ കേരളയിലേക്ക് തന്നെ വരികയാണ്. ഈ കേരളയിലെന്ന് പറയുന്നതിനെ പറ്റി വലിയ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ കേരളയിലല്ല, കൂറയിൽ വന്നാലും എന്ത് റെയിൽ വന്നാലും അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഈ
ഈ ഒരു കാര്യം അയാൾ പറഞ്ഞിട്ട് വന്നത് സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറഞ്ഞിട്ട് വന്നിട്ട് ഇത് മൊത്തം ജനസംഖ്യയിൽ 7% പോലും ഇത് ഇതുമായിട്ട് ബന്ധപ്പെടാനാവില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പുകൾ കൊണ്ട് ഇന്ത്യയെ രക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം അയാൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു 7% പോലും സ്പർശിക്കാതെ പോകുന്ന ഒരു കായികാഭ്യാസത്തിന് എങ്ങനെയാണ് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുക എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് വന്നു. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഇവിടെ അജിത്കുമാർ എന്നൊക്കെ പറഞ്ഞ ഒരാൾ, അയാൾ ഇതിൻ്റെ അയാൾക്ക് ഇതിൻ്റെ ചുമതല അയാളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കേരളത്തെ തലകീഴായി മറിക്കും എന്നുള്ള തരത്തിലാണ് അയാളുടെ പ്രസ്താവന വരുന്നത്. അയാളിപ്പോൾ ശ്രീധരൻ മറുപടി കൊടുക്കുകയാണ്, ആർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല. അയാൾ പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കും. കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പറഞ്ഞില്ല, ഒരു പദ്ധതി കൺസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നതെന്നാണ്. കിലോമീറ്ററിന് 2.57 രൂപയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര 500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് എത്രയായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകാൻ? ഇതിനകത്ത് എൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ, 529.45 കിലോമീറ്റർ ചിലവിലേക്ക് ഞാൻ വരുന്നില്ല. 63,69,467 കോടി രൂപയാണ്. 63,940,67 കോടി രൂപയാണ് മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വേഗത്തിൽ ഓടിയിരിക്കണം. 4 മണിക്കൂർ 52 മിനിറ്റ് കൃത്യമായിട്ട് നിർമ്മാണ കാലയളവ് 2020-2025. യാത്രക്കാരുടെ എണ്ണം 9 ട്രെയിൻ കാറുകളിലായിട്ട് 675 പേരാണ് യാത്ര ചെയ്യാവുന്നത്. വെച്ചാൽ അതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് പറയുന്നത്. 675 യാത്രക്കാരെ കയറ്റാവുന്ന ഒരു ട്രെയിനായിരിക്കും അത്. യാത്രാ നിരക്ക് കിലോമീറ്ററിന് 2.75 രൂപ. അപ്പോൾ 2.75 എന്നുള്ളത് നമ്മൾ പറയട്ടെ, ഇപ്പോൾ 529.45 2.75 രൂപയാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ 529 ഒന്ന് സാമാന്യമായിട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 9 27 3 2 6 3 5 15 2 17 1,750 രൂപയോ വേണ്ടി വരും പോകാനായിട്ട്. ഇത് നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടൊരു ചാർജാണോ എന്നുള്ളതാണ്. ഈ ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന ചാർജാണ്. ചാർജ് വർദ്ധിക്കാം. ഈ റെയിൽവേ ചാർജ് വർദ്ധനയൊന്നും ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല ആരും ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് നിങ്ങൾ 50 രൂപ ആക്കി, പ്ലാറ്റ്ഫോം ടിക്കറ്റിന് 50 രൂപ ആക്കിയത് ഉള്ള ചെറിയൊരു വർദ്ധനവല്ലേ. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ടിക്കറ്റ് നിങ്ങൾ തരുമ്പോഴത്തേക്ക് പറഞ്ഞില്ല ഇങ്ങനെ വന്നാലും. ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ 600 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ല. 600 കിലോമീറ്ററിന് 3 രൂപ വെച്ചാലും 1,800 അല്ലെങ്കിൽ 1,500 രൂപ അല്ലെങ്കിൽ 1,700 രൂപയോളം ഒരു യാത്രയ്ക്ക് നിങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നു. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്രയും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ ഈ ഒറ്റ ഇത് യാത്ര മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുറേ സ്റ്റോപ്പുകളുണ്ട്. ഈ സ്റ്റോപ്പുകളിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ എത്താനായിട്ട് എന്തുമാത്രം യാത്ര ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട്, ഇപ്പോൾ പറഞ്ഞില്ലേ പണ്ട് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് കാസർഗോഡ് വരെ ബസ്സിൽ യാത്ര ചെയ്ത് പോകേണ്ടുന്ന കാര്യമുണ്ടായിരുന്നു. പിന്നെ നെടുമ്പാശ്ശേരിയും കാലിക്കെട്ടും ഒക്കെ വിമാനത്താവളങ്ങൾ വരും. അവിടെ വരുമ്പോഴും വിമാനത്താവളങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ദീർഘമായൊരു യാത്രയുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ ബാംഗ്ലൂരിൽ, ബാംഗ്ലൂരിൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് 2.5-3 മണിക്കൂർ ടാക്സിയിൽ സഞ്ചരിക്കേണ്ടി വരും. അതുപോലെ ഈ തരത്തിൽ സ്റ്റോപ്പുകൾ വളരെ കുറവായ, ഈ പറഞ്ഞില്ല ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, സ്റ്റോപ്പുകൾ വളരെ കുറവായ ഒരു ട്രെയിൻ കയറി നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ ചെങ്ങന്നൂരിൽ ചെന്ന് ഇറങ്ങുകയാണ്, നിങ്ങൾക്ക് പോകേണ്ടുന്നത് വേറൊരു സ്ഥലത്താണെങ്കിൽ അവിടത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ എത്ര രൂപ ചിലവാക്കേണ്ടി വരും? അവിടെ നിന്ന് മടങ്ങി പിന്നെ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ എത്ര രൂപ? അതല്ല അതിൻ്റെ ചിലവാണ്. ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ പറയുന്നില്ല ലോക്കൽ ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനുണ്ട്, എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനുണ്ട്. എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനിൽ നിന്ന് വീടുകളിലേക്ക് പോകാനായിട്ട് ആളുകൾക്ക് അത്ര അധികം ബുദ്ധിമുട്ടില്ല. മിക്കവാറുമുള്ള ഈ വളരെ ദൂരത്തേക്ക് പോകുന്ന ട്രെയിനുകൾ ഒഴിച്ച് കുറേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ വഞ്ചിനാട് അങ്ങനെയൊക്കെയുള്ള എല്ലാ ലോക്കൽ സ്റ്റേഷനുകളിലും നിർത്താത്ത ട്രെയിനുണ്ട്. അവിടെ ആളുകൾക്ക് വലിയ
പ്രശ്നങ്ങളില്ല. അതാണ് ഏറ്റവും ആ ആ ഒരു റെയിൽ ഗതാഗതമാണ് വികസിപ്പിച്ചുകൊണ്ട് വരേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ആശ്രയിക്കുന്നതുമായിട്ടുള്ള ആ റെയിൽ ഗതാഗതമുണ്ട്. നിങ്ങളീ പറഞ്ഞില്ല ഇത്രയും പേരെ 650 പേരെ ഈ തരത്തിൽ 1700 രൂപ നിരക്കിൽ നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുമ്പോഴത്തേക്ക്, കിലോമീറ്ററിന് എത്ര രൂപ നിരക്കിൽ കൊണ്ടുപോകും എന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങൾ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് കൊല്ലം മാത്രമേ ഒരു സ്റ്റോപ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊല്ലം യാത്രക്കാർ എത്ര പേരുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ കണക്കാക്കണം. പിന്നെ കൊല്ലത്ത് നിന്ന് ചെങ്ങന്നൂർ വരെ എത്ര യാത്രക്കാരുണ്ടാകും. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പേസിലിട്ട് പോകേണ്ട ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് എത്ര രൂപ ചിലവാക്കിയിട്ടായിരിക്കണം അവരുടെ വീടുകളിൽ എത്തേണ്ടത്. അതുപോലെ നമ്മൾ പറയുന്നത് നമ്മൾ വിമാനത്താവളം ഉണ്ടാക്കുമ്പോൾ 3 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂറുണ്ട് നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഇവിടെ പറന്നെത്തുന്നു എന്നുള്ള വസ്തു തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പക്ഷേ യാത്ര ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ ദൂരത്തിൽ മണിക്കൂറുകൾ ചിലവഴിച്ചായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇതിൽ പിന്നെ പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചരക്കിൻ്റെ ഒരു പോക്കുണ്ട്. അതാണ് അതിൽ ഒരു മർമ്മ പ്രധാനമായിട്ടുള്ള കാര്യം. അതിനെപ്പറ്റി പറയുന്നുണ്ട്, ചരക്ക് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വെച്ചാൽ നിർമ്മാണ ചെലവ് 1.25 ലക്ഷം കോടി വരെ ഉയരാമെന്നാണ് നീതി ആയോഗിൻ്റെ അനുമാനം. ഇപ്പോൾ നിർമ്മാണ ചെലവ് ഇദ്ദേഹം എത്രയാണ്, ആകെ ദൂരം കിലോമീറ്റർ ചെലവ് 63,94,000 വരും. എന്തോ 67, എനിക്കത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല. 63 കോടി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 64 കോടി എന്ന് ഇരിക്കട്ടെ. ഇവിടെ പറയുമ്പോഴത്തേക്ക് ഈ നീതി ആയോഗം എന്ന് പറയുന്നത് ഈ പഴയ പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ രൂപാന്തരമാണ്. അവരുടെ അനുമാനമാണ് ആകെ ചെലവിനെ കുറിച്ച്, അതായത് ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു അനുമാനം തന്നെയാണ്. അപ്പോൾ ആ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നിങ്ങളിത് ഈ പദ്ധതിയിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ആളെ ഒഴിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. 2 വർഷമെടുക്കും ആളെ ഒഴിപ്പിക്കാനായിട്ട്. അതായത് നിങ്ങളുടെ ഈ ട്രാക്ക് പോകേണ്ടുന്ന വഴിയിൽ നിന്ന് ആളെ ഒഴിപ്പിച്ച് അവിടെ ക്ലിയറാക്കി എടുക്കുന്നതിന് 2 വർഷം വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥലം കാണാൻ ചില ആൾക്കാർ അവർ വരുമ്പോൾ മറ്റൊന്നുകൂടെ സംഭവിക്കാനുണ്ട്. അതെന്താണ്, വിദേശ പങ്കാളിത്തമുള്ള വൻകിട പദ്ധതിയായിട്ട് അത് മാറുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി 63 കഴിഞ്ഞിട്ട് ഇത് 1.25 ലക്ഷം പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് പിന്നെ തുടങ്ങുന്നേ ഉള്ളൂ. ആളെ ഒഴിപ്പിക്കാൻ ചിലപ്പോൾ 63,000 രൂപ വേണ്ടി 63 കോടി വരുമെന്നായിരിക്കും പറയുന്നത്, എനിക്കറിഞ്ഞൂട. എന്തിനാണ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല, അതൊന്നും ഇപ്പോൾ പുറത്ത് വിടില്ല എന്നാണ് പറയുന്നത്, രഹസ്യമാണ്. അത് കഴിഞ്ഞിട്ട് വിദേശ ബാങ്കുകളിൽ നിന്നാണ് പിന്നീട് 33,000 കോടി 5 വിദേശ ബാങ്കുകളിൽ നിന്നാണ് വായ്പയായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഉദ്ദേശങ്ങളാണ്, സമ്മതിച്ചു ഉദ്ദേശങ്ങളാണെങ്കിലും ഈ പറയുന്ന ഈ 33,000 കോടി രൂപ നിങ്ങൾ 5 വിദേശ ബാങ്കുകളിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ആ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന പണത്തിന് അവർ സൗജന്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അവിടെയൊക്കെ ഈ റെയിൽവേ നട്ടുപിടിപ്പിക്കാൻ എന്ന് പറഞ്ഞു തരുന്നത് അല്ലല്ലോ. അതിൽ ചില ഉപാധികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭാഗം വിട്ടുകളയരുത്. കേരളയിൽ എൻ്റെതാണ്, ഞാൻ കൊണ്ടുവരുന്നതാണ്, അതിൻ്റെ മുകളിലിരിക്കുന്ന ഞാനാണെന്നും പറഞ്ഞ് ഒരുത്തിനും അഹങ്കരിക്കേണ്ട. കാരണം നിങ്ങൾ രാജ്യത്തെ അടിയറ വയ്ക്കുകയാണ്. ഈ പറഞ്ഞില്ലേ 63,000 അങ്ങോട്ട് നമ്മൾ ചെലവഴിച്ച് പിന്നെ ഇവിടെയുള്ള ആൾക്കാരെയെല്ലാം അവരുടെ പാർപ്പിടങ്ങളിൽ നിന്നും തൂത്തെറിഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ ഭാഗമാണതൊക്കെ. ഈ 63,000 എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ഭാഗമാണ്. കോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളീ പറയുന്നത് പോലെ പരിസ്ഥിതിയുടെ ആഘാതത്തെപ്പറ്റി ഭയങ്കര ഉത്കണ്ഠയുള്ള ആളാണല്ലോ ആ ഇദ്ദേഹം തന്നെയാണ് VDSS. അതൊരു അസാധാരണ ജന്മമാണ്. അദ്ദേഹം നോക്കിയിട്ട് ആകെ കാണുന്നത് പരിസ്ഥിതി ആഘാതം മാത്രമാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പരിസരമാണ് കൂട്ട. ആ ജീവിത പരിസരത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്നതും പിഴുതു മാറ്റുന്നതും ഒക്കെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന. പക്ഷേ അങ്ങനെ നമ്മുടെ പല പദ്ധതികളും നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞാലും ഒരു ബ്രോഡ് ഗേജ് റെയിൽവേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ട് ഇവിടെ മീറ്റർ ഗേജായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് മീറ്റർ ഗേജായിരുന്നു.
നമ്മൾ മദ്രാസിൽ പോയിക്കൊണ്ടിരുന്നത് ചെങ്കോട്ട വഴിയായിരുന്നു. മറ്റേ വഴി കറങ്ങി പോകുന്ന പതിവില്ലായിരുന്നു. വളരെ ഷോർട്ട് കട്ടാണ്. അവിടെ ഇതുവരെയും ബ്രോഡ് ഗേജ് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടില്ല. പഴയ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ പോകാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് വെച്ചാൽ ചെങ്കോട്ട വഴിയുള്ള വഴിയാണ്. അവിടെ നമുക്ക് ബ്രോഡ് ഗേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതൊരു അടിയന്തര ആവശ്യമാണ്. അടിയന്തര ആവശ്യം ഒരുപാട് യാത്രക്കാരുള്ളതാണ്. ഒരുപാട് യാത്രക്കാരുടെ സൗകര്യമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇത് വളരെ ഷോർട്ടാണ്. മറ്റേ ഇപ്പോൾ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഏത് വഴി ഇറങ്ങി പോകണം? അങ്ങ് പോലെ ഷൊർണൂർ പോയിട്ട് പിന്നെ ഷൊർണൂർ വഴി പാലക്കാട് വഴി നമ്മൾ കറങ്ങി കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ മദ്രാസിൽ പോകുന്നത്. അതിൻ്റെ പകുതി സമയം എടുക്കും തിരുവനന്തപുരത്ത് നിന്ന് ഈ ചെങ്കോട്ട വഴിയുള്ള യാത്ര എന്ന് പറയുന്നത്. അത് ബ്രോഡ് ഗേജ് ആക്കിയാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം കന്യാകുമാരി ലൈൻ അങ്ങോട്ട് വികസിപ്പിച്ചല്ലോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നുണ്ട്. അപ്പോൾ അത് ബ്രോഡ് ഗേജ് ആക്കാൻ പോലും കഴിയാത്ത നമ്മളാണ് ഇവിടെ ഇരുന്നുകൊണ്ട് സിൽവർ ലൈൻ ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു റെയിൽവേ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ആദ്യം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക് പരിഗണിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ റെയിൽവേയുടെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് റെയിൽവേയുടെ പുരോഗതി. ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്നു, ഗവൺമെൻറ്റിന് വരുമാന വർധന ഉണ്ടാകുന്നു, അത് പൊതുവായി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു. ഈ തരത്തിൽ ഈ റെയിൽ ചക്രങ്ങൾ അങ്ങനെ ഉരുളുമ്പോൾ, അതിവേഗത്തിൽ ഉരുളുമ്പോൾ അതിനൊപ്പം നമ്മുടെ ജീവിതവും അതിവേഗത്തിൽ പുരോഗമിക്കണം. വികസിച്ചാൽ പോരാ, ഇത് വികസനമാണ്. സിൽവർ ലൈൻ എന്ന് പറയുന്നത് വികസനമാണ്. കാര്യം കഴിഞ്ഞാൽ അത് കുറേ പേർക്ക് അങ്ങനെ ആകാശമാർഗ്ഗേ സഞ്ചരിക്കുന്നതിന് പകരം ഭൂമിയിൽ ഒരു ആകാശ സഞ്ചാരം നടത്തുന്നതിന് ഉപയോഗപ്പെടുമെങ്കിലും അതിന് നിങ്ങൾ ഈ പറയുന്ന 33,000 കോടി, ബാക്കി 33,000 കോടിയോ എത്ര കോടിയോ ഇനി ആർക്കറിയാം. അതും കൂടെ ഇല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് കടമെടുക്കാൻ പോകുന്നത്? ഏത് വിദേശ ബാങ്കിൽ നിന്നാണ്? ഏതെങ്കിലും വിദേശ ബാങ്കുമായിട്ട് നിങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചോദ്യം എപ്പോഴും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി തഹസീൽദാരെയൊക്കെ നിയമിച്ചിട്ട്, ഡെപ്യൂട്ടി തഹസീൽദാരെയൊക്കെ നിയമിച്ചിട്ട് അതിൻ്റെ നടപടി തുടങ്ങുമ്പോൾ അതിനൊക്കെയുള്ള ചിലവുകളുണ്ട്. ആ ചിലവ് നടത്തിയിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ബ്ലോക്ക് വരെയാണ്. ഇൻ്റർനാഷണലായിട്ട് ഇന്ത്യക്കൊരു ബ്ലോക്ക് വരെയാണ്. ഇനി കടം തരാൻ പറ്റുകയില്ല എന്നും പറഞ്ഞൊരു ബ്ലോക്ക് വരെയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അഷുറൻസ് വന്നിട്ടുണ്ടോ? ഏത് വിദേശ ബാങ്കാണ് അഷുറൻസ് വന്നിട്ടുണ്ട്? അതിൽ ഏത് വിദേശ ബാങ്കാണ് ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ പൂർണ്ണമായിട്ടും ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വതന്ത്ര വ്യാപാരമായി നടത്തിക്കൊണ്ടു പോകാം എന്നൊരു വ്യവസ്ഥ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? അത് വളരെ പ്രധാനമാണ്. കാര്യം കഴിഞ്ഞാൽ ഇതൊക്കെ രാജ്യത്തിൻ്റെ സ്ഥലം, കേരളത്തിൻ്റെ സ്ഥലം അന്യാധീനപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം കൂടെയാണ്. നമ്മൾ അതായത് വിഴിഞ്ഞം നമ്മുടേതായിരിക്കാം, പക്ഷേ വിഴിഞ്ഞം അന്യാധീനപ്പെട്ടു പോകുന്നത് അവിടെ ഒരു അദാനി പ്രവേശിക്കുമ്പോഴാണ്. തിരുവനന്തപുരം വിമാനത്താവളം നമ്മുടേതായിരിക്കാം, പക്ഷേ അതിനെ നമ്മൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള BSNLനെ നമ്മൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള സ്വത്തിനെ നമ്മൾ ആ തരത്തിൽ അടിയറ വയ്ക്കുകയാണ്. ഇത് കേരളത്തിൽ ദിനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, തിങ്ങി ഞെരുങ്ങി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ നെടുകയെ പിളർക്കുന്ന ഒരു റെയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിദേശ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെന്താ ഉറക്കെ പറയാത്തത്? എന്താ പറയാത്തത്? നിങ്ങൾ കടം കൊണ്ട് ഈ എടുത്ത കടമൊക്കെ നിങ്ങൾ കൊടുത്ത് തീർത്തോ? ഇനി എന്തെങ്കിലും കൊടുത്ത് തീർക്കാനുണ്ടോ? ഇനി നിങ്ങൾ കടമെടുത്താൽ നിങ്ങൾ എങ്ങോട്ട് പോകും? ഈ കടം ആരുടെ പേരിലാണ് എടുക്കുന്നത്? ഇതിൽ ഇന്ത്യൻ റെയിൽവേയുടെ റോൾ എന്താണ്? അതായത് എന്തായാലും റെയിൽവേ ബോർഡിൻ്റെ അനുമതി വേണമെന്നാണ് പറയുന്നത്. റെയിൽവേ ബോർഡിൻ്റെ അനുമതി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഭാഗം കൂടി ആയിരിക്കണമല്ലോ. കേരള ഗവൺമെൻറ്റിൻ്റേതായ ഒരു സ്വതന്ത്ര മേഖലയായിട്ട്, ഒരു സ്വതന്ത്ര വ്യാപാരമായിട്ട്, അതിപ്പോൾ പറയില്ല, ഇപ്പോൾ മെട്രോ റെയിലിന് അതിൻ്റേതായിട്ടുള്ള സവിശേഷമായ ഒരു ഫോർമാറ്റുണ്ട്, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ. പക്ഷേ അതിൻ്റെ സ്റ്റേഷനുകളും ഇതിൻ്റെ സ്റ്റേഷനുകളും വ്യത്യസ്തമാണ്. ആ തരത്തിലാണ് ഇവിടെയും പുതുതായിട്ടുണ്ടാകുന്ന സ്റ്റേഷനുകൾ. ഇപ്പോൾ ചെങ്ങന്നൂരുണ്ടാകുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത്, കൊല്ലം എന്ന് പറയുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റേഷനാണോ ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കുന്ന സ്റ്റേഷനുകളാണോ എന്ന് പോലും വ്യക്തമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റേഷനാണെന്നുണ്ടെങ്കിൽ, ആ ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് അത് ഇന്ത്യൻ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അവിടെ വരുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് വരുന്നതുകൊണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിറ്റാൽ അതിൻ്റെ വരുമാനം എങ്ങോട്ടാണ് പോകുന്നത്? ഒരിക്കലും ഇതിലോട്ട് വരില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വരുമാനം സെപ്പറേറ്റായിട്ട്, ഇതിൻ്റെ വിശേഷ വരുമാനം സെപ്പറേറ്റായിട്ട് ഈ തരത്തിൽ ഇത് ചിലവാക്കിയ ഗവൺമെൻറ്റിനും ചിലവാക്കിയ ഈ
ബാങ്കുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇതിനൊക്കെ പറയുന്ന അതിൻ്റെ ആ ഇൻട്രിക്കസീസ് എന്ന് പറയുന്നത് അതൊക്കെ വിചിത്രവും ജുഗുപ്സാവഹവുമാണ്. ആലോചിച്ച് നോക്കുമ്പോൾ കാര്യം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ദൽഹൌസി പ്രഭുവാണ് ആ ഈ തരത്തിൽ അവരുടെ ചരക്കിനെ കൊണ്ടുപോകുന്നതിനും സാഹിബന്മാരെ കൊണ്ടുപോകുന്നതിനും മദാമ്മമാരെ കൊണ്ടുപോകുന്നതിനും അതിൻ്റെ കൂട്ടത്തിൽ കൂലിക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നതിനും പിന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായ ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നതിനും വേണ്ടി ഒരു റെയിൽവേ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ കാലാന്തരത്തിൽ അവർ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ യുണൈറ്റ് ചെയ്യുന്ന, ഇന്ത്യ ഏകീകരിക്കുന്ന ഒരു അതിശക്തമായ പാലമാണ്, എല്ലാ പുഴകളെയും മലകളെയും തുരങ്കങ്ങളെയും മറികടന്ന് ഇന്ത്യ 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 എന്ന് ശബ്ദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ചലനാത്മകതയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഒരു യൂണിഫൈഡ് കോറാണ് ഇന്ത്യയുടെ, ഒരു യൂണിഫൈഡ് കോറസാണ്. എല്ലാ പാളങ്ങളും ഒന്ന് ചേരുമ്പോഴേക്ക് ഉണ്ടാകുന്നൊരു യൂണിഫൈഡ് കോറസ്. അതിൽ നിന്ന് തെറിച്ചു മാറുന്ന, അതായത് ഒരു പ്രത്യേക ചെലവും ഒരു പ്രത്യേക വരുമാനവും, നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിർമ്മിതി പ്രവർത്തനങ്ങളും റെയിൽവേയാണ് നടത്തുന്നത്. അങ്ങനെ അല്ലാതെ അതിൽ നിന്ന് വിട്ടുമാറുകയും എന്നാൽ അതിന് പങ്കാളിത്തമുണ്ടായിരിക്കുകയും അതിനോടൊപ്പം വിദേശ പങ്കാളിത്തമുണ്ടായിരിക്കുകയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന സങ്കീർണതകൾ, അതായത് ഇതിൻ്റെ വരുമാനത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ ചെലവിനെ സംബന്ധിച്ച് ഉള്ള നിർവഹണത്തിൽ ആർക്കാണ് മേധാവിത്വം എന്ന് പ്രധാനമായൊരു ചോദ്യം ഉണ്ടാകും. ഇതിൽ പ്രധാനമായി ഒബ്ജക്ഷനബിളായിട്ട് വരുന്നത് പറഞ്ഞില്ലേ പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ പറഞ്ഞില്ലേ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഏതൊരു പദ്ധതി വരുമ്പോഴും നമ്മൾ നോക്കുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ സഹിക്കേണ്ടി വരുന്ന കഷ്ടനഷ്ടങ്ങൾ, അത് മോണിറ്ററി ആയാലും അല്ലാതായിട്ടുള്ള, അതായത് ധനപരമായിട്ടുള്ളതായാലും സ്ഥലപരമായിട്ടുള്ളതായാലും ഉള്ള കഷ്ടനഷ്ടങ്ങൾ, അതിൽ ആ സ്ഥലപരമായ കഷ്ടനഷ്ടങ്ങളിൽ പെടുന്ന ഒന്ന് മാത്രമാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്, കോസ്റ്റിൻ്റെ ഭാഗമാണ്. അത് മാത്രം എടുത്ത് പൊന്തിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. സതീശ സതീശന് ഈ പറഞ്ഞ ഇതിൻ്റെ ഒന്നും ഒരു കാര്യത്തെപ്പറ്റി യാതൊരു ബോധവും, അതുകൊണ്ടാണ് സതീശൻ പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ റിപ്പോർട്ട് കിട്ടി ഉടനെ അങ്ങ് ചെയ്യാവുന്ന കാര്യമാണ്. അത് ഇത് പറയലേ, അതൊരു ഒരു സ്ഥലപരമായ നമ്മുടെ ഒരു നഷ്ടം, ഒരു കോസ്റ്റ്, അതിനെയാണ് നമ്മൾ പാരിസ്ഥിതികമായ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വിലയെന്ന് പറയുന്നത് അത് വിലയിൽപ്പെടും, അതിന് നമുക്ക് വേണ്ടി വരുന്ന ചിലവിൽപ്പെടും, അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ഇത്രയും കോസ്റ്റ് ഉള്ള ഒരു പദ്ധതിക്ക് ഉണ്ടാകുന്നൊരു അഡ്വാൻറ്റേജ്. ഈ അഡ്വാൻറ്റേജിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്നുണ്ടെങ്കിൽ, ഈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വയം നിർവഹിക്കാനാകാതെ വലിയൊരു വിദേശ ബാധ്യതയും മറ്റു പല സങ്കേതങ്ങളുടെ പ്രാമാണികമായ ഇടപെടലും ഇതിനകത്തുണ്ടാകുമ്പോൾ ഇതിന് ഒഴിഞ്ഞു മാറിക്കൊടുക്കുന്ന ജനങ്ങളുണ്ട്. അവരുടെ അവകാശം പാരിസ്ഥിതികം മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ അവകാശത്തെയാണ് നിങ്ങൾ വിലക്ക് വയ്ക്കുന്നത്. അതിനെ വിറ്റുകൊണ്ടാണ്, അതിനെ വിറ്റുകൊണ്ട് അവരുടെ ജീവിത അവകാശത്തെ വിറ്റ് അവർക്ക് കോമ്പൻസേഷൻ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അതൊരു നഷ്ടപരിഹാരമാകുന്നില്ല. എൻ്റെ സ്ഥലവും എൻ്റെ ജീവനും എൻ്റെ മനുഷ്യരും ഒഴിഞ്ഞു പോകെ ആ കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് നിശ്ചയിക്കാനാവില്ല. ആ കോസ്റ്റ് നിങ്ങൾ സഹിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നൊരു പദ്ധതി, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, നിങ്ങളുടെ സ്റ്റേറ്റിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് എന്താണ് എന്നാണ് എനിക്ക് ഇവിടുത്തെ ഭരണമുഖ്യനോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാമോ? ഈ പറയുന്ന അജിത കുമാരൻ എന്ന് പറയുന്ന ആ കുമാരനോട് ആ കുമാരൻ ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാര്യം ചെയ്താൽ നീതി ആയോഗിന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആസ്ഥാനമായ നീതി ആയോഗിന് പറയാൻ പറ്റുന്നില്ല എത്ര ലക്ഷം കടം വേണ്ടി വരുമെന്ന്. കടമെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കടമെടുപ്പിലൂടെ നമ്മൾ ഈ നഷ്ടമെല്ലാം പരിഹരിക്കുമോ? കടവും പലിശയും ബാധ്യതയും എല്ലാം നമ്മൾ പറഞ്ഞില്ലയോ, ഈ കിട്ടുന്ന വണ്ടിക്കൂലി കൊണ്ട് നിങ്ങൾ പരിഹരിക്കുമോ? പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നികർത്താൻ കഴിയുമോ? അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് അഡ്വാൻറ്റേജ് നമ്മൾ കണക്കാക്കിയിട്ട് കോസ്റ്റ് എത്രയാണ്, അതിൽ നിന്നുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എത്രയാണെന്ന് നോക്കുമ്പോൾ, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഈ ഭൂമിക്കും വളരെ വളരെ താഴെയായി മനുഷ്യന് ഭൂമിയിലെ
ഭൂമിയുടെ താഴേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഒരു ഋണബാധ്യതയായിത്തീരും. അതായത് നമ്മുടെ ഭാവിയെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റി, ഭാവി തലമുറയെപ്പറ്റി എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉള്ളവർക്ക് ഇത്തരത്തിൽ ഒരു വൻകിട ഋണഭാരവും വല്ലവൻ്റെയും ഭരണവും നമ്മുടെ യാത്രാപഥത്തിൽ വലിച്ചു കയറ്റാൻ അനുവദിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് മറ്റേ റിയാസിൻ്റേതായിട്ടുള്ള പ്രസ്താവന ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കാവൽക്കാരാണ്, നോക്കി നിൽക്കുന്നവരല്ല കാവൽക്കാരാണ്. അപ്പോൾ നോക്കുകൂലി പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ആളുകളെല്ലാം കൂടി പബ്ലിക് അവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് റിപ്പോർട്ട് അയച്ചാൽ മുഹമ്മദ് റിയാസേ, ഞാൻ പറയാം, നിങ്ങളിവിടെ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ഈ പറഞ്ഞ നിങ്ങളുണ്ടാക്കിയിട്ടുള്ള കെടുതികളെപ്പറ്റി നോക്കി നിൽക്കുന്നതല്ല, ആധികാരികമായ തെളിവ് സഹിതം കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളൊരു ചുക്ക് ആണെങ്കിൽ ആ കടലാസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും അയച്ചു തരാം, കടലാസിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പോഴും ലൈവായിട്ട് കിടക്കുന്ന കാര്യം വെച്ചാൽ ക്രൈം ബ്രാഞ്ചിന് പോയിട്ട് ക്രൈം ബ്രാഞ്ച് അനങ്ങാതെ നിൽക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. അതായത് കാവൽക്കാരായിട്ടല്ല നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങളുടെ കാവൽ പട്ടികളാണ്. നീ അവിടെ വലിയ പ്രമാണി ചമഞ്ഞിരിക്കുമ്പോൾ നീ നടത്തുന്ന ആ ജോലി ശരിക്ക് നടക്കുന്നുണ്ടോ എന്ന് നോക്കി, ആ നടത്തുന്നില്ല എങ്കിൽ ആ നടത്താത്തവനെയൊക്കെ കടിക്കുന്ന പട്ടികളായിരിക്കണം ഈ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കാൻ നോക്കല്ലേ. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധ്യതയാണ്. നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി നീ കെപ്പിക്ക് വിട്ടുകൊടുത്തിട്ട്, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആ ജോലികൾ അതിൽ ഒരു വലിയ ഷെയർ നീ കിപ്പി എന്ന് പറയുന്ന വേറൊരു സ്ഥാപനത്തിന് വിട്ടുകൊടുത്തിട്ട് അത് മുറിച്ചു കൊടുത്തിട്ട് ഇരുന്നുകൊണ്ട് ജനങ്ങൾ കാവൽപ്പെട്ടികളാണെന്ന് പറയാൻ നീ ജനങ്ങളുടെ ആരുമല്ല. നീ ജനങ്ങളുടെ ആരുമല്ല. വേറെ ചില സാഹചര്യങ്ങളിൽ നീ ഒരു മന്ത്രിയായിട്ട് വന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് സാധാരണഗതിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന എന്താണ് റോഡുകളിൽ ഉടനീളം കുഴികളുണ്ടെങ്കിൽ അവിടെയൊക്കെ ആളുകൾ ആ കുഴികളുടെ കാവൽക്കാരായിട്ട് നിൽക്കണം. അങ്ങനെയുള്ള അസംബന്ധങ്ങളെന്ന് പറയുന്നുണ്ട് വിളിച്ച് പറയരുത്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഒരു മന്ത്രി ചെയ്യേണ്ടുന്നതായ ചില ജോലികളുണ്ട്. ആ ജോലിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നുള്ള ഞാൻ നോക്കിക്കൊള്ളാം, നോക്കുകൂലിക്ക് ആയിട്ട് ഞാൻ വലിയ ശമ്പളം പറ്റും. പിന്നെ ആളുകളെ കാവലിന് നിർത്തിക്കൊള്ളാം, കുറേ കാവൽക്കാരും കുറേ നോക്കുകൂലിക്കാരും എന്നുള്ള തരത്തിലൊന്നും കാണണ്ട. അങ്ങനെ പുതിയ നിർവചനങ്ങളൊന്നും വേണ്ട. അതായത് PWD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ഒരു ഫുൾ സ്റ്റീമിൽ കൊണ്ടുപോകാനായിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഇതിനെ വികസിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. കഴിയാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് പലരെയും ധിക്കരിക്കേണ്ടി വരും. ആ ധിക്കാരത്തിൻ്റെതായ നട്ടെല്ലറപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയും. നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അതിന് പകരം വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മുഷിപ്പിക്കാതിരിക്കുക, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇന്ന് ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ഒരു പ്രധാന കാര്യങ്ങളുണ്ട്. അതായത് അവിടെ സമരം ഇങ്ങനെ, അതായത് പഞ്ചാബിൽ അവിടെ സമരം ഇങ്ങനെ, അതായത് ഒരു വലിയ സമൂഹത്തെയും ഇന്ത്യയുടെ ഭാവിയെയും ഇന്ത്യയുടെ കാർഷിക സംസ്കൃതിയെ തന്നെയും സ്പർശിക്കുന്ന, അത് ഇന്ത്യയെ ഒന്നാകെ സ്പർശിക്കുന്ന, ചലനബദ്ധമാക്കുന്ന ഒരു വലിയൊരു സമരം നടക്കും. ആ സമരത്തിന് പിന്നിലോ മുന്നിലോ ആരുണ്ടായിരുന്നു എന്നുള്ളതല്ല, അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്താണെന്നുള്ളതാണ് പ്രശ്നം. ആ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതൊരു സമരമായിരിക്കും. അവിടെ സമരം അങ്ങനെയാണ്, സമരം ജയിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ പത്രങ്ങളൊക്കെ ആഘോഷിച്ചു. നല്ലത്, അങ്ങനെ ഒരു സമരം ജയിക്കുമ്പോഴും ഇത് കോർപ്പറേറ്റുകൾക്കെതിരെയുള്ളൊരു സമരമാണ് എന്നുള്ളത്, കുത്തകവൽക്കരണത്തിനെതിരെയുള്ള വിളവുകളെ കുത്തകവൽക്കരിക്കുന്നതിനെതിരെയുള്ള ഒരു സമരമാണ് എന്നുള്ള അതിൻ്റെ പ്രാഥമികമായ തത്വത്തെ മറച്ചു വെച്ചിട്ട് ഇതെന്തോ ഒരു ആളുകളുടെ ഒരു ഉന്മേഷമാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലേ ജിംനേഷ്യത്തിൽ പോയിരുന്നുണ്ട് നമ്മൾ കുറേ കസർത്ത് കാണിച്ചതാണ്, ഒരു സമര കസർത്തിൻ്റെ അത്യുജ്വലമായ മുന്നേറ്റം എന്ന് പറഞ്ഞാണ് നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ സമരം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ സമരം നടത്താൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരത്തിൻ്റെ റിപ്പോർട്ട്
ഇന്ന് പത്രങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. എനിക്കതിനൊന്നും യാതൊരു പരാതിയില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് കോടതിയിൽ നിന്ന് ഹിന്ദുവിന് ഈ ഇപ്പോൾ ഇന്നലെ കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ സമരത്തിൻ്റെ പതാക എങ്ങനെ ആകാശ വിധാനങ്ങളിൽ പറന്ന് കളിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? ഒരു കറുത്ത മുഖം മൂടിയിട്ട് ഒരാളും ഒരു വെളുത്ത മുഖം മൂടിയിട്ട് ഒരാളും ഒക്കെ നിൽക്കുന്നൊരു പടം ഹിന്ദുവിലുണ്ട്. കറുത്ത മുഖം മൂടിയിൽ നിൽക്കുന്നത് എല്ലാവരും എന്തായാലും അവരുടെ മുഖം നന്നായിട്ട് മറച്ചിട്ടുണ്ട്. അത് കുഞ്ഞിന് കോവിഡ് പിടിക്കുമെന്നുള്ളത് കൊണ്ടാണോ പിന്നെ വേറെ ആർക്കെങ്കിലും കോവിഡ് പിടിക്കുന്നുണ്ടാണെന്ന് അറിഞ്ഞില്ല. ബാറ്റിൽ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചത് എങ്ങനെയാണ്? ദി മദർ കണ്ടൻറ്റഡ്, കോർട്ടിൽ പറഞ്ഞതാണ്, ദി മദർ കണ്ടൻറ്റഡ് വാദിച്ചത് എന്താണ്? ദാറ്റ് ദി ചൈൽഡ് ബോൺ ഓൺ ഒക്ടോബർ 19, 2020 ഇൻ ഹർ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അതെങ്ങനെ മാരിറ്റലാകും എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുണ്ട്. ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ റിസൾട്ട് ഈസ് മാരിറ്റൽ ഓർ നോട്ട് ഈസ് ഇൻ ക്വസ്റ്റ്യൻ, ദറ്റ് ഷീ വിൽ ഹാവ് ടു പ്രൂവ്. പക്ഷേ അവൾ വാദിച്ചത് എങ്ങനെയാണ്? മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. വാസ് എൻട്രസ്റ്റഡ് ടു ഹെർ പേരൻസ് ഫോർ ടെമ്പററി കസ്റ്റഡി. അതായത് അവൾ തന്നെ പറയുന്നു, അവിടെ വേണമെങ്കിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തിനാ ഒരു ടെമ്പററി കസ്റ്റഡി കൊടുക്കുന്നത്? എൻട്രസ്റ്റഡ് ടു ഹെർ പേരൻസ് ഫോർ ടെമ്പററി കസ്റ്റഡി. അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അത് ബോൾഡായിട്ട് ഇതെൻ്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, ഞങ്ങൾ ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ അവകാശമുണ്ട്, ഇവിടെ തന്നെ ഞാൻ ജീവിക്കും എന്നാണ് പെൺകുട്ടി പറയുന്നതെങ്കിൽ ശരി, ആ നിങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ കുട്ടിയെ എന്തിനാ അച്ഛൻ്റെയും അമ്മയുടെയും കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്? അപ്പോൾ അതായത് ഈ കുട്ടി അവരുടെ വീട്ടിൽ നിന്ന്, മാതാവിൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മ അതിനെ കൈയൊഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻട്രസ്റ്റഡ് വിത്ത്, എന്തിനാണ് ഈ മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനെ അമ്മ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കസ്റ്റഡിയിലാക്കുന്നത്? അതിനാരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നുള്ള പേടിയുണ്ട്. വൈ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ആഘോഷിക്കുന്നത് ഒരു വലിയ തെറ്റിനെയാണ്. അതായത് ഇതിൽ ഈ അമ്മയ്ക്ക് ഇതിലെന്തുമാത്രം പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെ കുഞ്ഞിനെ കൈമാറുന്നത് സ്വന്തം സംരക്ഷണയിൽ നിന്ന് അച്ഛനമ്മമാരുടെ കൈകളിലേക്ക് സംരക്ഷണത്തിനായി വിട്ടുകൊടുക്കുന്നതിന് തയ്യാറായ അമ്മ, അമ്മയിൽ നിന്നാണ് ഈ കുറ്റകൃത്യം, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അല്ല, കുഞ്ഞിനെ ഞാൻ ഏൽപ്പിച്ചു വിട്ടതാണ്. കുഞ്ഞിനെ സ്വന്തം അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവർ വേറെ ഒരു അച്ഛനെ അമ്മയെ ഏൽപ്പിക്കാമെന്ന് അവർ കരുതിയിട്ടുണ്ട്. അതുപോലെ അച്ഛനും അമ്മ അവർ വളരെ ലവിങ് ആയിട്ടുള്ളൊരു അച്ഛനും അമ്മയാണെന്നാണ് പത്രങ്ങളൊക്കെ എഴുതുന്നത്. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഒരു കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, കുഞ്ഞിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, അമ്മയ്ക്ക് അതിനെ ശുശ്രൂഷിക്കാനോ രക്ഷിക്കാനോ ചില അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തോ വലിയ ജോലി തിരക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൊക്കെ ആയിരുന്നു, അവരുടെ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സാഹചര്യമൊക്കെ ഒത്തുവരുന്നതിനിടയിൽ കുട്ടി ഒരു അസൗകര്യമാണെന്ന് വിചാരിച്ചിട്ട് കുട്ടി എന്നാൽ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച എന്തെങ്കിലും കാരണമുണ്ടാകാം. എന്തായാലും കുട്ടിയുടെ സംരക്ഷണം തൽക്കാലം എനിക്ക് പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ ഏൽപ്പിച്ചു എന്നാണ് ഈ അമ്മ പറയുന്നത്. ഈ അമ്മയെ നിങ്ങളെങ്ങനെയാണ്, അമ്മ കുഞ്ഞിനെ പോരാടി നേടിയെന്ന് പറയുന്നത് എങ്ങനെയാണ്? അമ്മ കുഞ്ഞിനെ വിട്ടുകൊടുത്തു, വിട്ടുകൊടുത്തത് വിട്ടുകൊടുക്കുമ്പോഴുണ്ടായിരുന്ന ധാരണ എന്തായിരുന്നെന്ന് ഈ അമ്മയ്ക്കും അമ്മയുടെ അച്ഛനമ്മമാർക്കും മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞില്ല, ഇതിനൊരു ബയോളജിക്കൽ ഫാദറുണ്ട്, അതിന് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ട്, ആ ജന്മം കൊടുത്ത പിതാവ് അവിടെ രംഗത്തില്ല. അയാളിപ്പോൾ ഈ സമരത്തെ തന്നെ ചെയ്താണ്. നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ഇരിക്കും നിൽക്കുമ്പോഴത്തേക്ക് ഈ സ്ത്രീകളുടെ ക്യൂവിൽ കുറച്ച് ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചെറു പയ്യമ്മ ചുരണ്ടിട്ടുണ്ട്, ചേച്ചി ചേച്ചി ഒരു ടിക്കറ്റ് ഇങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ആണുങ്ങളുടെ ക്യൂ വളരെ ക്യൂ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാനുള്ളൊരു വഴിയെന്ന് പറയുന്നത് പെണ്ണിനെ സമരത്തിനിറക്കുകയാണ്, അമ്മയെ സമരത്തിനിറക്കുകയാണ്. അതിനൊരു പ്രത്യേക ഇമ്പാക്റ്റ് ഉണ്ട്. അമ്മ എന്ന് പറയുന്നൊരു ഭയങ്കരമായ വികാരമുണ്ട്. മാതൃത്വത്തിൻ്റെ വികാരം അങ്ങനെ പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധ്വയായ അമ്മ, മാതാവ് കുഞ്ഞിനെ
സ്വന്തം അച്ഛനമ്മമാരുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. അത് കോടതിയിൽ വാദിച്ച വാദമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ കസ്റ്റഡിയിൽ നിന്ന് ആരെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ്. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. കുഞ്ഞെങ്ങനെ പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ കൈകളിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് ആരും കാണാതെ ഒന്ന് എടുത്തുകൊണ്ട് പോയതാണ്. അവിടെ ഇത് പറഞ്ഞില്ലേ, ആര് അതിനെ ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ചു അല്ലെങ്കിൽ എത്തിക്കാൻ കാരണമായി, അവരാണത് ഇതിലെ യഥാർത്ഥ പ്രതി. ഒരു ശിശുവിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, അമ്മയുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, അമ്മയ്ക്ക് ആ വളർന്ന് ആ പാകമെത്തിയ ഒരു തലച്ചോറും സംസാരിക്കാനൊരു നാവുമുണ്ട്, പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, എനിക്ക് ഭൂമിയിൽ വരണമെന്ന് അവൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, അവനെ നിങ്ങൾ ഭൂമിയിലേക്ക് ആ ഇവിടെ ഭൂമിക്ക് ദാനമായിട്ട് നൽകിയിട്ട് ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇതിനെ സംരക്ഷിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. കൊടുത്തതിന് ശേഷം പിന്നെ ഈ പറഞ്ഞിട്ട് സ്റ്റേറ്റ് എങ്ങനെയാണിത്? സ്റ്റേറ്റിൽ നിന്ന് ആരെങ്കിലും പോലീസിനെ അയച്ചു വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതാണ്? ആരെങ്കിലും ബലം പ്രയോഗിച്ചെടുത്തുകൊണ്ട് പോയത്? ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ മാതാവും പിതാവും എന്നുള്ള രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ കുഞ്ഞ് അവരുടെ സംരക്ഷണയിൽ നിന്ന് മറ്റൊരു സംരക്ഷണ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്തത്? അതായത് കുഞ്ഞിനെ ആരും വലിച്ചെറിയുകയല്ല ചെയ്തത്, അവർക്ക് അതായത് തൽക്കാലം എനിക്ക് സംരക്ഷിക്കാനും കഴിയുകയില്ല എന്ന് പറയുന്ന അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന്, അച്ഛൻ അങ്ങനെ ഒരാളവിടെ ആ സമയത്തില്ല, അയാൾ ഇവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്നു, മറ്റേ പെണ്ണുങ്ങളുടെ ക്യൂ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, അതിൻ്റെ നീളം കുറഞ്ഞു വരികയാണെങ്കിൽ പെട്ടെന്ന് അകത്ത് കയറാനാവും വിചാരിച്ചു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെതായ റോളെന്ന് പറയുന്നത്. ഇവരെക്കുറിച്ചൊന്നും ഒരു വിമർശനവും ഇല്ല. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ദൗത്യം ഞാൻ തൽക്കാലം എൻ്റെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ കുഞ്ഞിനെ മറ്റൊരു സംരക്ഷണ തലത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്, ഒരു സംരക്ഷണ വ്യവസ്ഥയിലേക്ക്, അച്ഛനമ്മമാരുടെ കൈകളിലെ ആ ഒരു സംരക്ഷണത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആൻഡ് ദേ ആർ ദി കസ്റ്റോഡിയൻസ് ഇൻ ദേർ കസ്റ്റഡി മീൻസ് ദേ ആർ ദി കസ്റ്റോഡിയൻസ് എന്ന് വെച്ചാൽ അവരെ നോക്കി വളർത്തുക എന്നുള്ളതാണ് ഒരു കസ്റ്റോഡിയൻ. കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് കസ്റ്റഡി എന്നുള്ള ആ ഭാഷ മാത്രമേ നമുക്കറിയൂ, അങ്ങനെയല്ല. സംരക്ഷിച്ച് വളർത്തുന്നതിനെയും പരിപാലനം, അതിനാണ് കസ്റ്റഡി എന്ന് പറയുന്നത്. ഇൻ ദെയർ കസ്റ്റഡി എന്ന് വെച്ചാൽ അവരുടെ പരിപാലനത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവരുടെ പരിപാലനത്തിന് വിട്ടുകൊടുത്തപ്പോൾ അവർക്ക് തോന്നി അവരെക്കാൾ നല്ല രീതിയിൽ പരിപാലനം ചെയ്യാം ആരെയും, അതായത് അമ്മയെക്കൊണ്ട് തൽക്കാലം പരിപാലനം ചെയ്യാൻ കഴിയുന്നില്ല, അതിനേക്കാളും മെച്ചപ്പെട്ട പരിപാലനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു തലത്തിലേക്ക് അതിനെ കൈമാറാമെന്ന് വിചാരിച്ചു എങ്കിൽ, അതല്ല അവരുടെ കൈകളിൽ നിന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിലൊന്നാം പ്രതി. അല്ലെങ്കിൽ ഇതിൽ ഒന്നാം പ്രതിയായി വരേണ്ടത് എനിക്ക് ഈ കുഞ്ഞിനെ പരിപാലിക്കാൻ തൽക്കാലം അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മ തന്നെയാണ് ഈ കൃത്യത്തിലെ ഒന്നാം പ്രതി. അവിടെ ഇരുന്നുകൊണ്ട് ഷിജു ഖാൻ അങ്ങനെ ചെയ്തു മറ്റവർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവർ രേഖകളിൽ കൃത്രിമം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും കുഞ്ഞിനെ സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചോ എന്നുള്ളതാണ്. കുഞ്ഞെൻ്റെ കയ്യിൽ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഈ മാതാവിന് കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തിച്ച് ഒരു ദമ്പതികളുടെ വാത്സല്യത്തിൻ്റെ പരിചരണത്തിൻ്റെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഒരു സ്ഥാപനത്തെ കുറ്റം പറയാൻ അവർ എന്തോന്ന് രേഖയിൽ കൃത്രിമം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോധോദയമുണ്ടായി അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുണ്ടായി എനിക്കിപ്പോൾ കുട്ടിയെ കിട്ടണമെന്ന് തോന്നി എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനഃശാഞ്ചല്യത്തിൻ്റെ ഒരു കാര്യമാണ്. ആ മനഃശാഞ്ചല്യത്തിൻ്റെ ഒരു ഇടവേളയിലാണ് ഈ തരത്തിൽ കുട്ടിയുടെ സംരക്ഷണം കൈമാറ്റം ചെയ്യപ്പെട്ടത്. ആ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ കഴിയുന്നത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റൂ. സ്റ്റേറ്റ് അത് ഏറ്റെടുക്കുമ്പോൾ അത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ കുറേ ലീഗൽ ഫോർമാലിറ്റീസ് അവർക്ക് ചെയ്യേണ്ടി വരും. അതിനെ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് വന്ന് ഇത് ഒരു അമ്മയുടെ പോരാട്ടവും വിജയവും ഒക്കെ ആയിട്ട് പത്രങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ തലയിൽ നെല്ലിക്കാത്തളം വയ്ക്കണം, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ തല ഇറുത്തെടുത്ത് തോട്ടിലോട്ടെറിയണം. എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ഇതല്ല, നീ അവിടെ കൊടുത്ത മൊഴിയാണ് ഞാൻ വായിച്ചത്. ഹൗ ആർ ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് ദേ ഹാൻഡഡ് ഓവർ ദി ബേബി ടു കേരള. അത് ഹാൻഡഡ് ഓവറാണ്, ഇവിടെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അവർ ഈ പറഞ്ഞില്ലേ വൃദ്ധരായ
അച്ഛനും അമ്മയും അവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങൾ അവർക്ക് അസൗകര്യമാണ്. ഇവൾക്കുണ്ടായ അതേ കുടുംബപരമായ അസൗകര്യങ്ങൾ തന്നെയായിരിക്കും ഒരു പക്ഷേ അവർക്കും ഉണ്ടായിട്ടുള്ളത്. അവരത് എന്ത് ചെയ്തു, അവർ സ്റ്റേറ്റിനെ ഏൽപ്പിച്ചു ഏറ്റവും സുരക്ഷിതമായിട്ട് അവരുടെ ഒരു പക്ഷേ സ്വാധീനം ഉപയോഗിച്ചായിരിക്കും. ആയിക്കൊള്ളട്ടെ, അങ്ങനെ അതിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ പോലും സ്വാധീനം ഉപയോഗിച്ച് കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണം എന്ന് അവർ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന ശിശുക്ഷേമ സമിതി അക്ഷരം പാലിക്കുകയും ചെയ്തു. ഇപ്പോൾ അവരാണ് കുറ്റക്കാർ. ലോകത്തിൻ്റെ മുമ്പിൽ അവർ എഴുതിയത് മാച്ച് കളഞ്ഞു, ആണിനെ പെണ്ണാക്കി, ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുത്തില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം കഴിഞ്ഞാൽ ഒരു വിശ്വാസ്യത ഉണ്ട് എന്ന് കരുതുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവൾക്ക് അവൾ പ്രസവിച്ച കുഞ്ഞിനെ സംരക്ഷിക്കാൻ തൽക്കാലം അസൗകര്യമുണ്ടെന്ന് പറഞ്ഞ് അച്ഛനമ്മമാരെ ഏൽപ്പിക്കുമ്പോൾ അവർക്കും സമൂഹത്തിലൊരുതരം വിശ്വാസ്യത ഉണ്ട്. ആ വിശ്വാസ്യതയുള്ള അച്ഛനമ്മമാർ ആ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുമ്പോൾ ശിശുക്ഷേമ സമിതി അതിനെ വളരെ ലീഗലായിട്ട് സുരക്ഷിതമായിട്ട് ഒരു താവളത്തിൽ എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്ത് യാതൊരു വിശകവും ഇല്ല. അതിലിപ്പോൾ അവർ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രേഖ മൂലമായ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് കൊച്ചിനെ കൈമാറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമ്മ ഉണർന്നെണീക്കുന്നത്. അമ്മ ഉണർന്നെണീക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിതാവ് എന്ന പറയുന്ന ഒരു നിശ്ചല ചിത്രം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. പണ്ട് നമ്മൾ നിശ്ചല ഛായാഗ്രഹണം, ഇത് നിശ്ചലമല്ല, ഇത് ചലച്ചിത്രമാണ്. അമ്മയുടേതാണെന്നുണ്ടെങ്കിൽ ഒരു ചലച്ചിത്രത്തിൻ്റെ ചടുലതയുണ്ട്. പിതാവ് ഒരു നിശ്ചല ഛായാചിത്രമാണ്. പണ്ട് നിശ്ചല ഛായാഗ്രഹണം എന്ന് പറഞ്ഞൊരു ആ പരിപാടി ഇതിൽ നമ്മുടെ ഇതിൽ ഒരു പ്രധാന ഐറ്റം ആയിരുന്നല്ല നമ്മുടെ സിനിമാ നിർമ്മാണത്തിൽ. അതിൽ ഒരു നിശ്ചല ഛായാചിത്രമായി നമ്മൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എപ്പോഴും നിശ്ചലനാണ്. അങ്ങനെ ആ ഒരു നിശ്ചല ചിത്രം അതിനെന്തെങ്കിലും ഒരു പുതിയ ഉയർപ്പുണ്ടായി വന്നപ്പോൾ കുട്ടിയെ തിരികെ വേണമെന്ന് ചോദിച്ചപ്പോഴേക്ക് ഇവിടെ പ്രൊസീജിയർ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത് ബാക്ക് ട്രാക്ക് ചെയ്യാൻ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ വിശ്വസ്തം എന്ന് കരുതുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ അസൗകര്യം പ്രമാണിച്ച് ഈ കുട്ടിയെ ഞങ്ങൾക്ക് ഇപ്പോൾ നോക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരു സമിതിയെ ഏൽപ്പിക്കുമ്പോൾ ആ സമിതി കുറേ ലീഗൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി കുഞ്ഞിനെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിച്ചിട്ട് നിങ്ങൾ തിരികെ ചെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തിരിച്ചെടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവർ റെസിസ്റ്റ് ചെയ്തു എന്നുള്ളത് അവരുടെ സ്വാഭാവികമായ ഒരു കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് അവരെ പ്രതിക്കൂട്ടിലാക്കി അവനെ കൊല്ലുക എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ തിരണ്ടിവാലു കൊണ്ടടിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരമ്മ അറിയണം. അതിനെ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനും തൽക്കാലം ആർക്കെങ്കിലും നോക്കാനായിട്ട് കൈകളിൽ ഏൽപ്പിക്കേണ്ടതുമായിട്ടുള്ള അവസ്ഥയില്ല. നവംബർ എത്രയാണ് അതിൻ്റെ ഇത് പറഞ്ഞത്, ഒക്ടോബർ 19, 2020 ജനിക്കുന്ന കുഞ്ഞാണ്. അതിന് കഷ്ടിച്ച് ഒരു വയസ്സ് പോലും ആയിട്ടില്ല. ആ മാറത്ത് അടക്കി പിടിച്ച് കിടത്തേണ്ടുന്ന കുഞ്ഞിനെ എനിക്ക് തൽക്കാലം നോക്കാൻ പറ്റുകയില്ല, അച്ഛനെയും അമ്മയും ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരമ്മയാണ്. അതുകൊണ്ട് ആ അമ്മ ആദ്യം സ്വയം മനസ്സ് ശരിപ്പെടുത്താൻ വേണ്ടി ഒന്ന് പശ്ചാത്തപിച്ചു നോക്കുക. ഇത്തരം പുകിലുകളൊക്കെ ഉണ്ടാക്കി അതിന് കൈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴത്തേക്ക് അത് കണ്ട് രസിക്കുന്ന ഒരു പ്രവർത്തനമാണ് പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ വേണ്ടാത്ത ക്യാപ്ഷനും വേണ്ടാത്ത പബ്ലിസിറ്റിയും കൊടുക്കേണ്ടതല്ല. വസ്തുതകളാകേണ്ട, അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചില സങ്കീർണമായ പ്രതിസന്ധികളുണ്ട്. ഒരു കുടുംബത്തിനകത്ത് ചില സങ്കീർണമായ പ്രതിസന്ധി ഉണ്ടാകും, അത് അവരുടെ കുടുംബകാര്യമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പുറത്തുള്ള ആൾക്കാർ കടക്കേണ്ട കാര്യമില്ല. എന്താണ് കാരണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞിനെ കൈമാറിയത്, അച്ഛനും അമ്മയ്ക്കും കൈമാറിയത്, എനിക്ക് പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൈമാറിയത്. അവിടെ അച്ഛനും അമ്മയും മകളും തമ്മിലൊരു ധാരണയുണ്ടായി. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയത്. ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിട്ട് അവരെ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒബ്സർവ് ചെയ്യാതെ അവർക്ക് ദത്തു കൊടുക്കാൻ പറ്റില്ല. അവരതിന് ദത്തു കൊടുക്കാൻ തീരുമാനിച്ചു. അത് അവരുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അത് ചെയ്തത്. ദത്തു കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ ദത്തിൻ്റെ ഫോർമാലിറ്റീസ് അവർ ചെയ്തു. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ദത്തിൻ്റെ ഫോർമാലിറ്റീസ് മുഴുവനും അഴിച്ച് കളഞ്ഞിട്ട് ചുരണ്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ കൊച്ചിനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അതിന് അവരവരുടേതായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ അവരെങ്ങനെയെങ്കിലും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ യാതൊരു അപാകതയില്ല. ഒരു കമ്മീഷൻ നടക്കുന്നു, ഒരു അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ റൂട്ടിൽ നിന്ന് തുടങ്ങി അന്വേഷണം.
തുടക്കത്തിൽ നിന്നാകട്ടെ അവിടെ നിന്നാകട്ടെ അന്വേഷണം തുടങ്ങുക. അതല്ല പറഞ്ഞു, ഒരു ഒരു കുടുംബത്തിൻ്റെ പ്രൈവസിയായിട്ട് ഒതുക്കി നിർത്തേണ്ടുന്ന ഒരു കാര്യം ഈ തരത്തിൽ പരസ്യമായി കൊണ്ടുവന്ന് അത് കുറേ പേരുടെ ആഹ്ലാദ പ്രകടനത്തിനുള്ള ഒരു വഴിയായിട്ടും, പിന്നെ പറഞ്ഞില്ലേ രാഷ്ട്രീയമായിട്ട് ആളുകളെ എതിർക്കാം. മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ എതിർക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. രാത്രിയായപ്പോഴത്തേക്ക് തലവഴിയെ മുണ്ടോ കെട്ടി, എന്ത് ചീപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു മുഖ്യമന്ത്രി എവിടെ ഇൻവോൾവ് ചെയ്യുന്നു, എവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അത് രാഷ്ട്രീയമായിട്ടാണ് അത് കണ്ടെത്തേണ്ടത്. മുഖ്യമന്ത്രി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഏതാണ്, മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ള പ്രശ്നങ്ങൾ ഏതാണ്, അവിടെയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പോലീസുകാർ പല അതിക്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാം മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണെന്ന് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഉദാസീനത കൊണ്ടും കർത്തവ്യ വിലോപം കൊണ്ടും പോലീസിൽ ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിലാണ്, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് അധപ്പതിക്കുകയും അതിൻ്റെ പേരിൽ ഒപ്പാരി വയ്ക്കുകയും, ഇതാണ് രാഷ്ട്രീയം എന്ന് പറയാൻ, അങ്ങനെ നമ്മൾ സമരം വിജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ആഘോഷിക്കുമ്പോഴാണ് അവിടെ സമരം അങ്ങനെ ഇവിടെ സമരം ഇങ്ങനെ എന്ന് പറയേണ്ടി വരുന്നത്.